സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. തമിഴ്നാട്ടിൽ മെഡിസിൻ പഠിച്ചിട്ട് ഇപ്പൊ ലണ്ടനിൽ പേരെടുത്ത ഒരു ന്യൂറോ സർജനാന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഡോക്ടർ. താങ്ക് യു. വൈദ്യശാസ്ത്രം തന്നെ ലോകമെമ്പാടും ഇപ്പോൾ ഒരുപാട് അതിശയത്തോടെ പറയപ്പെടുന്ന ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരണം നൽകാൻ പറ്റുമോ ഡോക്ടർ? ഇത് സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. 1818 തന്നെ ബോഡി ടു ബോഡി ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹെയർ, കിഡ്നി, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എല്ലാം സർവ്വസാധാരണയാണ്. ഇപ്പൊ ഈ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് സർജറി ധാരാളം കുരങ്ങുകളിൽ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അനുമതി നൽകുകയാണെങ്കിൽ മനുഷ്യരിലും ഇത് ചെയ്യാൻ കഴിയും. ഹാർട്ടും കിഡ്നിയും ഒക്കെ അങ്ങനെ മാറ്റാം ഡോക്ടർ, പക്ഷേ ബ്രെയിൻ മാറ്റുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജന്റെ ബ്രെയിൻ, മഹാത്മാഗാന്ധിയുടെ ബ്രെയിൻ മറ്റൊരു ബോഡിയിലേക്ക് മാറ്റിവെച്ച് ഇവരെ കുറെ കാലം കൂടി ജീവിപ്പിക്കാമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എഡിസൺ, ഐസക് ന്യൂട്ടൺ ഇവരെ കുറെ കാലം കൂടി ജീവിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ ബ്രെയിൻ കൊണ്ട് ഈ ലോകം എത്രമാത്രം ഡെവലപ്പായനെ. താങ്കൾ പറഞ്ഞതുപോലെ മഹാന്മാര് മരിച്ചില്ലെങ്കിൽ അത് ശരിയാണ്, പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഹിറ്റ്ലറിനെ പോലുള്ള ദുഷ്ടന്മാർ ഇങ്ങനെയുള്ള സർജറി മിസ്യൂസ് ചെയ്ത് മരിക്കാതിരിക്കുവാണെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോവില്ല ഡോക്ടർ. Hi, Doctor. Hi. Hello. Nice meeting and you. And you must be... I'm Dr. Shiva. So we are all set? Yeah, yeah, Doctor. Okay.
Hello, doctor. Hope your travel was fine. Yeah, Dubai is a bit hot. Let's see the patient. ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എങ്ങനെ ഇത്? Is it a problem? It is. But I'll manage. ശമ്പളമാണ് സാർ. ഓ, 20-ാം തീയതി നിനക്ക് ശമ്പളം കിട്ടുമല്ലേ? ഏത് പാർട്ടിയാണ് തന്നെ? ഇങ്ങോട്ട് ഇറങ്ങണ, വണ്ടി കൊണ്ട് മാറ്റി നിർത്ത്. സാർ, 6 മന്ത്സിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാർ. അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക്. എന്താ? നമ്മുടെ വിജയ് ഗുരുമൂർത്തി സാർ ഇലക്ഷൻ 5,000 കോടി രൂപ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ 4,000 കോടിയെ അയച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശരി, ഞാൻ നോക്കിക്കോളാം. നീ പോയിക്കോ. ആയിക്കോട്ടെ. വിജയ് സി എം ലൈനിലുണ്ട്. ഹലോ. എന്താ സാറേ? സുഖം തന്നെയല്ലേ? അച്ഛനോ? കുഴപ്പമൊന്നുമില്ല, 3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവും. നിങ്ങൾക്ക് സുഖമല്ലേ? സാറിൻ്റെ ഒക്കെ കാരണം കൊണ്ട് നന്നായിട്ട് പോകുന്നു. എന്താ വിളിച്ചത്? ഇലക്ഷൻ്റെ ചെലവിന് വേണ്ടി നമ്മുടെ പാർട്ടിക്ക് ഒരു 5,000 കോടി തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ഇപ്പോൾ
4000 കോടിയേ വന്നിട്ടുള്ളൂ. 1000 കോടി കുറഞ്ഞു പോയി കേട്ടോ. നോ ചാൻസ്. 5000 സി കൊടുക്കാനാ പറഞ്ഞേ. നന്നായി കൗണ്ട് ചെയ്തില്ലേ. സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ലോ കള്ളം പറയാൻ. സത്യവാ സാറേ പറഞ്ഞ. സാറിന്റെ സിഇഒ അരവിന്ദനോട് ഞാൻ സംസാരിച്ചിരുന്നു. സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. അല്ല വിജയ്, ആ കോൾ മൈനിങ് പ്രോജക്റ്റിന് കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. യുനോ, ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റൂ. ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്തൂടെ. നോൺസെൻസ്. ഇപ്പൊ ഈ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് സർജറി ധാരാളം കുരങ്ങുകളിൽ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അനുമതി നൽകുകയാണെങ്കിൽ മനുഷ്യരിലും ഇത് ചെയ്യാൻ കഴിയും. വിജയുടെ മരണശേഷം അവന്റെ സ്വത്തിൽ എനിക്ക് 50% ആൻഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും 25%. Too risky, man. ദുബായിൽ ചെയ്യാം. റിസ്ക് ഇല്ല. ഡോക്ടർ മേത്ത സമ്മതിക്കോ? 140 crore ആണ് പറഞ്ഞിരിക്കുന്നത്. 50 crores ഓൾറെഡി ഗിവൺ. That's too much. 100,000 crore നമുക്ക് കിട്ടുമെങ്കിൽ 140 crore ചെലവാക്കുന്നതുകൊണ്ട് തെറ്റില്ല. ശരി, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുന്നതെല്ലാം ഓക്കെ. പക്ഷെ നിന്റെ ബ്രെയിൻ എടുത്ത് വിജയുടെ ബോഡിയിൽ വെക്കണമെങ്കിൽ ടിഷ്യൂസ് മാച്ച് ആവണ്ടേ? ഇനി അത് ഒരു പക്ഷെ മാച്ച് ആയെന്നതിനെ വെച്ചോ, ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നീ ചത്തുപോവില്ലേ? എന്റെ ബ്രെയിൻ കൊടുക്കുന്ന ആരാ പറഞ്ഞത്? ഇഡിയറ്റ്. നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന മറ്റൊരാളെ കണ്ടെത്തണം. ഏതവനാടാ സമ്മതിക്കുന്നേ? സമ്മതിപ്പിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അവനെ അങ്ങ് കൊല്ലണം. അന്വേഷിച്ചു വരാൻ ആരുമില്ലാത്തൊരു അനാഥനായിരിക്കണം. അവന്റെ ബ്രെയിൻ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ഇപ്പൊ വിജയുടെ അച്ഛന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്? അതെല്ലാം ശരിയായി. നെക്സ്റ്റ് വീക്ക് ഡിസ്ചാർജ് ചെയ്യാം. നാളെ തന്നെ തീർക്കണം. വിജയുടെ അച്ഛൻ നാളെ മരണത്തിന് കീഴടങ്ങും. ഒരു പിടിയും കിട്ടാതെ. ഇന്നലെ വരെ ബോഡി വൈറ്റൽ സാച്ചുറേഷൻ ലെവൽസ് എല്ലാം സ്റ്റഡി ആയിരുന്നു. ഷോക്ക് പ്ലേസ് വെച്ച് ഞങ്ങൾ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു നോക്കി. സോറി സർ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സോറി ഫോർ യുവർ ലോസ് വിജയ്. നീ ഒന്ന് പറഞ്ഞാൽ മീഡിയാസിന് ന്യൂസ് കൊടുക്കാം. ആ, കൊടുത്തോളൂ. ഒരു ചെറിയ പ്രശ്നമുണ്ട് വിജയ്. ഇപ്പോൾ അച്ഛൻ്റെ മരണ വാർത്ത പുറത്തിറങ്ങാൽ ഷെയ്ഖുമായിട്ടുള്ള ഓയിൽ എക്സ്ട്രാക്ഷൻ, ലാൻഡ് എക്സ്പാക്ഷൻ മെർജർ എല്ലാം പോസ്റ്റ്പോണ്ട് ആവും. ഒറ്റ ദിവസം കൊണ്ട് 40,000 crores ആണ് നഷ്ടം വരിക. അതിൻ്റെ സ്റ്റോക്ക് സീൽട്ടേക്ക് മേജർ ഹിറ്റ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അച്ഛനെ കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛനെ പോലെ ചിന്തിക്കാൻ നോക്ക്. അച്ഛൻ്റെ മരണ വാർത്ത ഇപ്പോൾ പുറത്താരും അറിയണ്ട. ലെറ്റ്സ് കീപ് ഇറ്റ് എ മന്ത്. ഡീൽ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു വിട്ടാൽ മതി. Yeah, hi. Hello, ma'am. This is Hema speaking. Good morning. Good morning. ഈ ആഴ്ചത്തേക്കുള്ള അപ്പോയിൻമെന്റ്സ് ആൻഡ് ഇവൻസ് രണ്ടാഴ്ചത്തേക്ക് റീഷെഡ്യൂൾ ആയിരിക്കും. സോ പ്ലീസ്. Can I expect an update, ma'am? Sure. I'll update you by next week. Not a problem. Thank you. Did you have your tablets? What's happening, Vijay? എന്താ അച്ഛൻ മരിച്ച വിവരം ഇതുവരെ ന്യൂസിൽ കൊടുക്കാതിരിക്കുന്നത്? അച്ഛൻ്റെ മരണം പുറത്തറിഞ്ഞ കമ്പനിയുടെ ഷെയർ വാല്യൂ ടേക്ക് എ സിഗ്നിഫിക്കൻ്റ് ഹിറ്റ്. ഈ ഷെയർ വാല്യൂ തിരിച്ച് എങ്ങനെ റിവൈവ് ചെയ്യണമെന്ന് നിനക്ക് തന്നെ അറിയാം വിജയ്. Let's just focus on the funeral for now. Yeah, the deal is on. Nothing to worry. I am on my way to his office. I will speak to Vijay sir and get back to you. Please don't worry, I will take care. ഷെയ്ക്ക് എന്താ പറഞ്ഞേ? ഷെയ്ക്ക് ദുബായ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ലീഗൽ ഫോർമാലിറ്റീസ് ഇപ്പോഴേ തുടങ്ങിയ. 10 ഡേയ്സിനകം മെർജർ ഡീൽ സൈൻ ചെയ്യാന്ന് പറഞ്ഞു. 10 ഡേയ്സോ? ഇപ്പൊ എന്തിനാ ധൃതി കൂട്ടുന്ന വിജയ്? നിനക്കറിയില്ലേ അത്? ഡോക്ടർ,
ഒരു 10 ദിവസത്തേക്ക് അച്ഛന്റെ ഡെത്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കാൻ പറ്റുമോ? വെന്റിലേറ്ററിൽ വെച്ച് 1 or 2 months ഈ കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യാം. ചുമ്മാതിരിക്കെ അരവിന്ദ്, നാളെ ദുബായിക്ക് പോകേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. ഓക്കെ. വിജയ് മരിച്ചു പോയത് നിന്റെ അച്ഛനാണ്, വന്നപ്പോ തുടങ്ങി ബിസിനസിനെ പറ്റി പറയുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? കരയണോ? കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കുറയുന്നതിൽ കുഴപ്പമില്ല. സാരമില്ല, ഐ കൻ ഡം ദിസ്. ഞാൻ ഇപ്പൊ തന്നെ മീഡിയക്ക് ന്യൂസ് കൊടുക്കാൻ പോവാം. നിനക്ക് ഇതിനെ കുറിച്ച് എന്ത് ഐഡിയ ഉണ്ടായിട്ട് ഈ പറയുന്നേ? നോൺസെൻസ്. ഐ ഡോണ്ട് നീഡ് യു ഇൻ മൈ ലൈഫ്. ഹേമ, ഐ എം സോറി. ഇനി ഹേമ നമ്മുടെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. No, Arvind. It's impossible. Like, just can't do this. Vijay kurichu ariyadeyana njan advance vaangiyathu. He is the 10th richest person in India. Ithrayum high profile person aaru ariyade engane Dubai like kondu varum, engane njan operation cheyyum? You think it's a joke? It's impossible. I'm sorry. Enikku nalla bhayam undu. Njan venungi vaangicha advance thirichu thannekam. Enna vittekku Arvind, please. Come on, doctor. Vijayum njan utta soorthukala. ലൈഫിൽ വിജയ് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രം. വിജയെ ദുബായിലേക്ക് കൊണ്ടുവരുന്നത് മുതൽ ഓപ്പറേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമാണ് ഡോക്ടർ. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സർജറിക്കുള്ള ഓൾ മെഡിക്കൽ സപ്പോർട്ട് ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ ഒരു എക്സ്ട്രാ 100 crores കൂടെ തരാം ഡോക്ടർ. അവിടെ ഡോണർ, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെ? 1 or 2 ദിവസത്തിനുള്ളിൽ പെർഫെക്റ്റ് ആയ മാച്ച് കണ്ടുപിടിച്ച് ഫൈനലൈസ് ചെയ്യാം ഡോക്ടർ. കറക്റ്റായ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്തിട്ട് എന്നെ ഇൻഫോം ചെയ്തേക്കേ. ഓക്കെ, ഷുവർ ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ഡോണ്ട് ഗിവ് ഹിം എനി ചാൻസ് ടു ചേഞ്ച് ഹിസ് മൈൻഡ്. ലോക്ക് ദ ഡോണർ ആൻഡ് ക്ലോസ് ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഹേമോൾ ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവൻ കൃത്യമായിട്ട് ചെയ്തോളൂ. നമുക്ക് കാത്തിരിക്കാം. കുറച്ച് നാളത്തേക്ക് നമ്മൾ പറയുന്നതിനൊക്കെ തല കുലുക്കുന്ന കാശില്ലാത്ത ഏതെങ്കിലും ഒരു അനാഥൻ അവൻ്റെ അടുത്ത് കുടുമോ? പേടിക്കാൻ ഒന്നുമില്ലെന്നാ തോന്നുന്നേ. കുറച്ച് കഴിയുമ്പോ ഡോക്ടർ എത്തും. നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യ. ആയിക്കോട്ടെ. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ്. ആ കമ്പൗണ്ടർ ഒന്ന് കണ്ടിട്ട് പോയിക്കോ. എന്റെ ഭാഗത്തിലാ ഞാൻ കല്യാണം കഴിക്കായിരുന്നു. അതെ, ഈ ഹോസ്പിറ്റൽ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകും. നിനക്ക് അത്രയ്ക്ക് പേടിയൊന്നാണെങ്കിൽ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യണം. പറഞ്ഞേ, അല്ലെങ്കിൽ തന്നെ എടുത്ത് കിഡ്നി വെച്ചിട്ട് തിരിച്ചു തരുന്നില്ല. വയറിനൊരു സുഖമില്ല, ഞാൻ പോയിട്ട് വരട്ടെ. നീ ഇവിടെ തന്നെ നിൽക്കി. ഡോക്ടറെ, ആരാടോ? ലാബിന്ന് കുമാർ വിളിക്കുന്നു. എന്താ ഡോക്ടറെ? എ ബി നെഗറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ അതെ. തലയ്ക്ക് പരിക്കേറ്റ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ പേഷ്യന്റിന് 30 വയസ്സാണ്. ബ്ലഡ് എ ബി നെഗറ്റീവ് ആണ് ഡോക്ടർ. 10 മിനിറ്റിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, വിട്ടേക്കരുത്. റിപ്പോർട്ട്സിൽ ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ടതായിട്ട് ഇതിലൊന്നുമില്ല. എന്തായാലും ഒരു MRI എടുത്തു നോക്കാം. ഈ വേദനയ്ക്ക് 2 ദിവസം കൊണ്ട് മാറാതിരിക്കുമോ? നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയറാണ്, അന്വേഷിക്കുമ്പോൾ കിട്ടത്തുമില്ല. ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് നിങ്ങളുടെ ബ്ലഡ് വേണ്ടി വന്നാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? എനിക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമില്ല സാറേ. ആർക്കെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നിനക്ക് നല്ലതേ വരുള്ളൂ മോനെ. എക്സ്ക്യൂസ് മീ. എന്താടോ? ഒരുത്തം വന്ന് പെട്ടിട്ടുണ്ട് സാറേ. താനെന്തായി പറയുന്നേ? മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്തോ? ടിഷ്യൂസ് എല്ലാം നന്നായിട്ട് ചേരുന്നുണ്ട് സാറേ. ആരാവൻ സാറേ? അത് BMW കാറ്. നാളെ തന്നെ നിന്റെ വീടിന് മുമ്പേ ഉണ്ടായിരിക്കും. ആരാവൻ? പേര് സത്യ. ഭിക്ഷക്കാരനാ സാറേ. മനസ്സിലായില്ല, ഭിക്ഷക്കാരനാണോ? Thank you.
നിങ്ങളോട് പോയതാ? നോൺസെൻസ്. മീറ്റിംഗിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, മണ്ടന്മാരെ പോലെ. ഫ്ലൈറ്റ് കൃത്യസമയത്ത് എത്തില്ലേ? 4 മണിക്കൂറിനുള്ളിൽ മീയത്തെ എവിടെ എത്തുന്നതാണ്? ഞാൻ തന്ന ടാബ്ലറ്റ്സ് ഡ്രിങ്ക്സിൽ കലക്കി കൊടുത്തേക്ക്. വെയിറ്റ് ചെയ്, കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. കുടിക്കാറുള്ളത്? ഇത് സ്പെഷ്യലായിട്ട് മാറ്റിയ ഒന്നാം തരം സാധനം സാറേ. ഒരു ചെറുത് അടിച്ചാൽ മതി, സ്ട്രൈറ്റ് സ്വർഗത്തിൽ. എന്തൊരു ഫിഗർ അവള്! ഇവളെ കാണുമ്പോ തന്നെ നല്ല മൂടാവുന്നുണ്ട്. ഇളങ്കോക്ക് എനിക്കും ഇവളുടെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് വിജയ്. അത് ഇളങ്കോക്ക് നിന്നോട് പറയാൻ നാണമായിട്ടാ. സഹായിക്കുമോ നീ? ഇളങ്കോ, ഇവൻ എന്തൊക്കെ പറയുന്നേ? കൊണ്ടുപോയി കടത്തവനെ. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കണമല്ലേ? ഏ, ഞങ്ങളെ കാഴ്ചക്കാരൊക്കെ നീ അങ്ങ് ഉണ്ടാക്കുവല്ലേ? ഒരേ ഒരു ദിവസം മതി. സെൽഫിഷ്. ആ ഫോണിങ് ഇതാടാ. ഏമയോ തരുന്നില്ല. ഫോണെങ്കിലും തന്നൂടെ. ഹേയ് ഡോക്ടർ, വെൽക്കം. സാറിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? കഴിഞ്ഞിട്ട് വിളിച്ചൂടെ, കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. അവന്റെ ഒരു ഫാമിലി ഡോക്ടറല്ലേ ഞാൻ. നീ എന്താ ആലോചിക്കുന്നേ? പറ എന്താന്ന് പറ. പറയടാ. എന്താ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്റെ അച്ഛന്റെ മരണത്തിന് നിന്റെ അച്ഛനോടാ കാരണക്കാരൻ. ഒന്നും മറന്നിട്ടില്ല ഞാൻ. നിന്റെ അച്ഛൻ അന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കില്ലായിരുന്നു. ഇന്ന് തീർക്കും നിന്നെ ഞാൻ. ഇനി നിന്റെ പവറും പണവും സ്വത്തും പ്രശസ്തിയും എല്ലാം എനിക്ക് മാത്രാ. പോയി ചാവടാ, പോയി ചാവ്. എന്നോട് നീ എന്നാലും അങ്ങനെ ചോദിച്ചല്ലോ. അതും അരവിന്ദിന്റെ മുന്നിൽ വെച്ച്. നീ പോയതിനു ശേഷം ഞാൻ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചില്ല, ഉറങ്ങിയിട്ടില്ല. I have come for critical business meeting. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത്. Got it. ഒരു മാസത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ബൈ. 1 മന്തോ? 10 ഡേയ്സ് എന്നല്ലേ പറഞ്ഞേ?
ദിസ് ഈസ് സോ ഫോർ ഗോണ സോ ഗുഡ്. ഇനിയുള്ള 30 ദിവസങ്ങൾ വിജയുടെ കാര്യത്തിൽ വളരെ കരുതൽ വേണം. 30 ദിവസം കഴിഞ്ഞ അയാൾക്ക് ബോധം തിരിച്ചു കിട്ടും. ഓക്കെ, ഡോണറുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഫാമിലിയും ഇല്ല അവന്, അവൻ ബിച്ചക്കാരനാ. വാട്ട്? ബിച്ചക്കാരൻ? ഭിക്ഷക്കാരനോ? അവിടെ ചവറ് കിടക്കുന്ന സ്ഥലത്ത് ഇടമുണ്ട്. കല്ല് കുത്തുന്നു ചേട്ടാ, ചെരുപ്പ് വാങ്ങി തരുവോ? നാളെ വാങ്ങി തരാ റാണി. പിന്നെ എനിക്കൊരു ഗുൾഫി ഐസ്ക്രീം കൂടെ വേണം. ഗുൾഫി ഒന്നും വേണ്ട, ജലദോഷം പിടിക്കും. മോനെ, ഈ മോളേതാ? നിന്റെ അനിയത്തിയാണോ? എന്റെ അനിയത്തി ആപ്പൂപ്പ.
അച്ഛനും അമ്മയില്ലേ മക്കളെ? ആക്സിഡന്റിൽ മരിച്ചുപോയ അപ്പൂപ്പോ. നിന്റെ അനിയത്തിയെ എപ്പോഴും നോക്കിക്കോളും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെങ്കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഉറക്കത്തിലും ഒരു ശ്രദ്ധ വേണം കേട്ടോ. ശ്രദ്ധിക്കാം അപ്പൂപ്പ. ചേട്ടാ, എന്തിനാ ചേട്ടാ എന്റെ കൈ തുണി വെച്ച് കെട്ടുന്നത്? ഇങ്ങനെ കെട്ടിയിട്ടാ ആരും നിന്നെ എടുത്തോണ്ട് പോകത്തില്ല. ആരാ ചേട്ടാ എടുത്തോണ്ട് പോന്നെ? അമ്മ പറയാറില്ലേ പിള്ളേര് പിടുത്തക്കാര് പിടിച്ചോണ്ട് പോന്ന്, അവരാരാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോ എന്റെ കൈ തുണി വെച്ച് കെട്ടി വെക്കണേ. കെട്ടി വെക്കാവേ, നീ പേടിക്കാതെ കിടന്ന് ഉറങ്ങിക്കോ, ഞാനില്ലേ നിന്റെ കൂടെ. ഗുഡ് നൈറ്റ് ചേട്ടാ. എത്ര നാളാ നീ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഉറങ്ങുന്നേ? എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പോലുള്ള പിള്ളേർക്ക് വല്ലതും തിന്നാൻ തന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട് മക്കളെ. അപ്പൂപ്പൻ അവിടെ കൊണ്ടുപോയി വിടട്ടെ. അപ്പ എന്റെ അനിയത്തിയെ സ്കൂളിൽ വിട്ടിട്ട് പഠിപ്പിക്കുവോ അപ്പാപ്പ? എന്തോ ചോദ്യാ, നല്ല ആഹാരം തന്ന് സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കുവോ അവര്? അപ്പോഴേ ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവോ അപ്പൂപ്പ? നേരം വെളുത്ത ഉടനെ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോവാം കേട്ടോ. ആയിക്കോട്ടെ അപ്പൂപ്പ. അപ്പൂപ്പൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവര് പറയുന്നതൊക്കെ കേട്ട് നല്ലപോലെ പഠിക്കണം കേട്ടോ. പിള്ളേരുടെ ആവശ്യത്തിന് സാറിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാന്ന് കരുതി. സാറിനോട് വരാമെന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? ഈ പിള്ളേർക്ക് അച്ഛനും അമ്മയും സ്വന്തക്കാരും ആരുമില്ല. അതുകൊണ്ടാ സാറിന്റെ അനാഥാലയത്തിലാക്കാൻ ഞാൻ കൊണ്ടുവന്നത്. മോളുടെ പേരെന്താ? എന്റെ പേര് റാണീന്നാ. മോന്റെ പേരോ? സത്യ. പഠിക്കാൻ ഇഷ്ടമാണോ? ആരാകാനാണ് പഠിക്കണ്ടേ? ഞങ്ങള് കളക്ടർ പഠിക്കാൻ പോവാ. അത് കൊള്ളാം, കളക്ടർ ആയതിനു ശേഷം മക്കൾ എന്നെ നോക്കുവോ? എടോ വള്ളിക്കെട്ടൊന്നും ആവില്ലല്ലോ അല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടുന്ന് ഒപ്പിച്ചു? ഞാൻ എപ്പോഴും കിടക്കുന്ന സ്ഥലത്ത് നിന്ന് രാത്രി തൊട്ടടുത്ത് വന്ന് കിടന്നു. അപ്പൊ ഞാൻ അവിടുന്ന് പൊക്കിയതാ. മക്കളെ അപ്പൂപ്പൻ എന്നാ പോട്ടെ, സാറ് പറയുന്നതൊക്കെ കേട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. വരട്ടെ. നോക്കിനിക്കിയ പെങ്കൊച്ചനെ കൂട്ടിക്കൊണ്ടു പോ. നീയേ ഈ ചെറുക്കനെ നമ്മുടെ മറ്റേ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്ക്. ആമ്പിള്ളേർക്ക് വേറെ വീടാ, അതുകൊണ്ടല്ലേ മാമൻ പറഞ്ഞ് ആദ്യം നീ പറയുന്നതനുസരിച്ച് മാമൻ ഇവളുടെ കാര്യമൊക്കെ നോക്കിക്കോളാം. ചേട്ടാ വേണ്ട, എന്നെ വിട്ട് പോയല്ലേ ചേട്ടാ. ഈ അങ്കിള് നിന്നെ സ്കൂളിലൊക്കെ വിട്ട് നല്ലോണം പഠിപ്പിക്കും റാണി. എനിക്ക് സ്കൂളൊന്നും വേണ്ട ചേട്ടാ. നീ പഠിച്ചല്ലേ വലിയ കളക്ടറൊക്കെ ആവാൻ പറ്റും. ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ചേട്ടാ. ചേട്ടന്റെ കൂടെ ഞാൻ വരാം ചേട്ടാ. എന്നെ വിട്ട് പോവല്ലേ ചേട്ടാ. ഞാൻ നിന്റെ കൂടെ ഉള്ളവരെ കരയല്ലേ. നല്ലോണം കഴിക്കണം, നല്ലോണം പഠിക്കണം. ഇവര് നമ്മളെ അച്ഛനും അമ്മേനെ പോലെ നോക്കും റാണി. ദിവസവും ചോറ് തരും റാണി. നമ്മൾ ഇനി പിച്ചെ എടുക്കേണ്ട ആവശ്യമില്ല. നിന്നെ എങ്ങോട്ടും മുന്നോട്ട് പോകത്തില്ല റാണി. നാളെ നേരം വെളുത്ത ഉടനെ ഞാൻ നിന്നെ കാണാൻ വരാനാണി. പുതിയ ഇറങ്ങം വലുതും കഴിച്ചോ? കഴിച്ചേട്ടാ. അവനെ രണ്ട് ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. മുട്ട വരുന്നുണ്ട്. എടാ അവനെ ഒന്ന് പേടിക്കാതെടാ. അവര് പറയുന്നത് നമ്മൾ ചെയ്താലുണ്ടല്ലോ. അവര് പിന്നെ നമ്മളൊന്നും ചെയ്യില്ല.
അതെ, ഇതിനു മുമ്പ് നീ കിസ വിട്ടിട്ടുണ്ടോ? കിസ എന്ന് വെച്ചെന്തോ? കിസാടാ, കിസ എന്ന് വെച്ച കഞ്ചാവാടാ. നിനക്കതറിയില്ലേ? ആരാടാ നിന്നെ കൊണ്ട് ഇവിടെ ആക്കിയേ? ഞാനും എന്റെ അനിയത്തി അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് കിടക്കുവായിരുന്നു. അവിടെ ഒരു അപ്പൂപ്പ ഞങ്ങൾ എങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വിട്ടു. പഠിക്കാനോ? അപ്പൊ നിന്റെ അനിയത്തിനെ എവിടെയാടാ കൊണ്ടുപോയിട്ടേ? വീട്ടില. എന്റെ ദൈവമേ, അവിടെയാണ് ആക്കിയത്? അവൻ പെൺകുട്ടികളെ വിക്കടാ. എന്തിനാണ് ഈ സമയത്ത് വന്നെ? പുറത്തോട്ട്! ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. അതിന് നിന്റെ അനിയത്തൊന്നും ഇവിടെ ഇല്ല. എന്തായിരുന്നാലും രാവിലെവാ. നല്ല കുട്ടിക്കളെ വന്നു മൊത്തേന്ന് വരിഞ്ഞില്ല. തമിഴിക്കുന്നു. സാറേ, രാവിലെ ഒരു ചെറുക്കൻ വന്നിരുന്നില്ലേ, അവന്റെ അനിയത്തെ തേടി കത്തി കാണിച്ച് പേടിപ്പിക്കാൻ വന്നു. ഇപ്പൊ അവൻ എവിടെയുള്ളേ? അവനെ പുറത്തേക്ക് തള്ളി ഗേറ്റ് ലോക്ക് ചെയ്തു സാർ. താൻ ഗേറ്റ് തുറക്കാനൊന്നും അങ്ങോട്ട് പോകണ്ട. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. നല്ലോണം പഠിക്കണം കേട്ടോ. പഠിക്കാം ചേട്ടാ. എന്തിനാ ചേട്ടാ എന്റെ കൈ തുണി വെച്ച് കെട്ടുന്നെ? ഇങ്ങനെ കെട്ടിയിട്ടാ ആരും നിന്നെ എടുത്തോണ്ട് പോത്തില്ല. പോലീസ് പുതിയതായിട്ട് വന്ന പിള്ളേർക്ക് ഒന്ന് വയലന്റ് ആയേക്കും, ഒന്ന് സൂക്ഷിച്ചോളൂ. ഒരുപാട് റൂഡായിട്ടൊന്നും ബിഹേവ് ചെയ്യണ്ട. എപ്പോഴാ സാറേ എന്നെ പുറത്തു വിടുന്നത്? അത് ഇവിടുത്തെ നിന്റെ പെരുമാറ്റം പോലെ ഇരിക്കും പോകുന്നത്. അപ്പൊ എന്റെ അനിയത്തിയെ കാണാൻ പറ്റില്ല സാറേ. ഇവിടുന്ന് നിനക്ക് പുറത്തു പോകാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നിന്റെ അനിയത്തി ഇവിടെ ഒന്ന് കാണാൻ പറ ഞാനുള്ള സ്ഥലം എന്റെ അനിയത്തിക്ക് അറിഞ്ഞുവിടാ സാറേ. എന്റെ അനിയത്തി ഒന്ന് കൂട്ടിയിട്ട് വാ സാർ, പ്ലീസ്. നിന്റെ അനിയത്തിന്റെ പേരെന്താ? റാണി. നിന്റെ അച്ഛനും അമ്മയും വന്നില്ലേ? എന്ത് പറ്റി ഡോക്ടർ? ഒന്നുമില്ല, ഒരു ചെറിയ ഫ്രാക്ചറാണ്.
നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ അനിയത്തിയെ കാണണം സാറ്. എന്റെ അനിയത്തിയെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല സാറ്. റാണി പാവുക സാറേ, ഒറ്റയ്ക്ക് ഇരിക്കുക സാറേ. നീ പറഞ്ഞെടുത്ത് ഞാൻ പോയി നോക്കിടാ, പക്ഷേ അവിടെ ആരുമില്ല. ആ സ്ഥലത്ത് ഇപ്പൊ സീല് വെച്ചിരിക്കുക. രണ്ടു ദിവസം മുമ്പ് അവിടെ ഒരു പെൺകുട്ടി മരിച്ചു പോയിരുന്നു. ഈ അങ്കിള് നിന്നെ സ്കൂളിലൊക്കെ വിട്ട് നല്ലോണം പഠിപ്പിക്കും റാണി. എന്താടാ സത്യം ഇന്ന് റിലീസ് ആവുമെന്ന് കേട്ടു. പാവാട, 20 വർഷം ജയിലിൽ തന്നെ കിടന്ന് ജീവിതം പോയി. ആ ചുടലെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ട്. ഇനിയും കൊലപാതകങ്ങൾ ചെയ്ത് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്ന് മറന്നുപോകരുത് സത്യ. എന്ത് സഹായം വേണമെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോ. എനിക്കൊന്നും വേണ്ട സാറേ, എൻ്റെ അനിയത്തെ അന്വേഷിക്കണം. അവളെ ഒന്ന് കണ്ടാൽ മതി. ഒരു 25 വയസ്സ് കാണും, ഇരുന്നിറവാണ്. വലത് കയ്യിൽ സത്യേട്ടൻ പച്ച കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും ഭിക്ഷ എടുക്കുന്ന ചേട്ടൻ കണ്ടായിരുന്നു. ഇന്നലെ നഷ്ടപ്പെട്ടത് ഇന്ന് കിട്ടാൻ സാധ്യതയില്ല. പിന്നല്ലേ 20 വർഷം മുമ്പ് നഷ്ടപ്പെട്ട പെങ്ങളെ കിട്ടാൻ പോകുന്നത്? പോയി വേറെ ജോലി നോക്കി എടുക്ക. പേര് റാണി, വയസ്സ് 25, ഇരുന്നിറവാണ്. വലത് കയ്യിൽ സത്യേട്ടൻ പച്ച കുത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഭിക്ഷ എടുക്കുന്നതായിട്ട് കണ്ടിരുന്നു. ഇങ്ങനെ വരച്ച ഫോട്ടോ വെച്ച് ആളെ എങ്ങനെയാ സുഹൃത്തെ പറയുന്നേ? ഫോട്ടോ ഇല്ല, യാതൊരു രേഖയില്ല, പിന്നെ എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുന്നത്? വലത് കയ്യിൽ സത്യേട്ടൻ പച്ച കുത്തിയിട്ടുണ്ട്. അവളെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നു? ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഏതെങ്കിലും അനാഥാലയത്തിലുണ്ടോ പോയി നോക്ക്. അത്രേ ഉള്ളൂ പെങ്ങളെ മറന്നേക്ക്. ഒരു ദിവസം എത്രയോ പേര് ചാവുന്നു, അതിലൊരാളെന്ന് കരുതിക്കോ. കഥ കേട്ടിട്ട് ഭയങ്കര സങ്കടമാവുന്നല്ലോ. നമ്മുടെ ആളുകളെല്ലാം കാണിക്കാം, നീ അവരോട് ചോദിക്കും. ആണുങ്ങൾ തന്നെ ബുദ്ധിമുട്ടിയാ ഇവിടെ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ല, ഉള്ളത് ഒരു പെൺകുട്ടിയാ. എന്ത് വിഷമിച്ചിരിക്കും. ഞാൻ നിങ്ങളുടെ അനിയത്തി ആയിക്കോട്ടെ. ഈ സ്റ്റേഷനിലെ SI അടുത്ത് ചോദിച്ചാൽ അറിയാരിക്കും, പക്ഷെ ആളൊരു പെങ്കോന്നനാ. എന്താ തമാശയാ? 20 വർഷം മുമ്പ് കാണാതായിട്ട് ഇപ്പോഴാണോ അന്വേഷിച്ചു നടക്കുന്നത്? നീ അല്ലായിരുന്നു അവളെ നോക്കേണ്ടത്? എന്തെങ്കിലും കാണിച്ചിട്ട് പോലീസിന്റെ നെഞ്ചത്ത് കേറ്. പോളെ, നീ തന്നെ പോയി കണ്ടുപിടിക്കും. അന്നേക്കൊന്ന് ഇപ്പൊ എത്ര പേര് കൈവച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. നല്ലോണം കഴിക്കണം, നല്ലോണം പഠിക്കണം. തലയ്ക്ക് പരിക്കേറ്റ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല, ഭിക്ഷക്കാരൻ സാറേ. ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് നിങ്ങളുടെ ബ്ലഡ് വേണ്ടി വന്നാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എന്തിനാ ചേട്ടൻ എന്റെ കൈ തുണി വെച്ച് കെട്ടുന്നേ? ഇങ്ങനെ കെട്ടിയിട്ടാ ആരും നിന്നെ എടുത്തോണ്ട് പോകത്തില്ല. Thank you.
നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന മറ്റൊരാളെ കണ്ടെത്തണം. സമ്മതിപ്പിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അവനെ അങ്ങ് കൊല്ലണം. ഡോക്ടർ, ഡോക്ടർ നിങ്ങൾ മലയാളിയാണോ? എനിക്കെന്താ സംഭവിച്ചെന്നറിയില്ല. എന്താ ഉണ്ടായത്? ശരീരത്തിന് ഇപ്പം എങ്ങനെയുണ്ട്? ശരീരം ശരീരം ഇതെൻ്റെ ശരീരമല്ല സാറേ, ഞാൻ കറുത്തതായിരുന്നു. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, നല്ല ബുദ്ധിയോട് കൂടിയാണ് സംസാരിക്കുന്നത്, ആർക്കും ഒരു സംശയവും വരില്ല. അവനോട് വരാൻ പറ, പിച്ചക്കാരനെ കാണാൻ എനിക്ക് തിടുക്കമായിട്ട് വയ്യ. എല്ലാവരും ഒരു കാര്യം നന്നായിട്ട് ഓർത്തോളൂ, ഹീസ് ജസ്റ്റ് എ ഭിക്ഷക്കാരൻ. അവനെ ഒരുപാടൊന്ന് താങ്ങാൻ പോയാൽ അവൻ നമ്മുടെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങും. കെയർഫുൾ. അവസാനമായിട്ട് എന്താ സംഭവിച്ചത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അവസാനമായിട്ട് ഞാൻ റോഡ് സൈഡിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ആ വഴിക്ക് ഒരു കൊതുകിന് പുകയടിക്കുന്ന വണ്ടി പുകയടിച്ചുകൊണ്ട് ആ വഴിക്ക് പോകുന്ന സമയത്ത് ആ പുക ഞാൻ ശ്വസിച്ച ഉടനെ എൻ്റെ ബോധം പോയി. രാവിലെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ട ഡോക്ടർ എന്നെ കാണാൻ ആ സമയത്ത് അവിടെ വന്നു. അദ്ദേഹത്തോടൊപ്പം വേറൊരു നാല് പേരും ഉണ്ടായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന ഉടനെ എനിക്ക് വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല സാറേ. യു ആർ വെരി ലക്കി മാൻ. നിന്നോടൊരു ഹാപ്പി ന്യൂസ് പറയട്ടെ, ഇനി മുതൽ നീ പിച്ചക്കാരൻ സത്യയല്ല, വിജയ് ഗുരുമൂർത്തി, ഇന്ത്യയിലെ ഏഴാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, 100,00,000 crore ഉടമ. യു വോൺ മില്യൺസ് ആൻഡ് ബില്യൺസ്. സത്യത്തെ നീ ഭാഗ്യം ചെയ്തവനാ. ആർക്കും സ്വപ്നത്തിൽ പോലും ഇങ്ങനൊന്നും സംഭവിക്കില്ല. നീ ഒന്ന് ഞങ്ങളെ അനുസരിച്ച് നിന്നാ വിജയുടെ സ്വത്തിന്റെ പകുതി നിനക്ക്. ഭിക്ഷക്കാരനാണല്ലോ ഒടുക്കത്തെ ഭാഗ്യ. ഇനി ദിവസം നിനക്ക് കൊള്ളല്ലേ. ഇനി നീ ചാകുന്നത് വരെ ഭിക്ഷ എടുക്കേണ്ട ആവശ്യമില്ല. വേണ്ട സാർ, എനിക്ക് അത്തരത്തിലുള്ള കാശൊന്നും വേണ്ട. ദയവച്ചത് എന്റെ തലച്ചോറ് എന്റെ ശരീരത്തിലേക്ക് മാറ്റി തന്നാ മതി, ഞാൻ പൊക്കോളാം. 140 crore ചെലവാക്കിയ ഈ ഓപ്പറേഷൻ നടത്തിയത് നിസ്സാര കോടിയല്ല. ഒന്ന് കഴിഞ്ഞ 10 crore അറിയോ? ഉള്ളി വെക്കുമ്പോ ഒരു അസ്വസ്ഥത പോലെ. അതാ ഇത് വെറുതെ പുറത്തെടുത്തത്. നീ പേടിക്കുന്നു വേണ്ട, ഒരു തോക്ക് ചൂണ്ടി ഞാൻ നിന്നെ വരട്ടൊന്നുമില്ല. തോക്ക് പൊട്ടിക്കാനുള്ളതാണെന്ന് നിനക്കറിയാലോ അല്ലേ? എന്ത് ഷൈനിങ് ആണെന്ന് നോക്കി, ഹാൻഡ് ക്രാഫ്റ്റഡ്. ഒന്ന് വലിച്ച പടപടയെന്ന് പൊട്ടും. ഇതുപോലത്തെ തോക്ക് നീ കണ്ടിട്ടുണ്ടാ? ഇതുപോലത്തെ കണ്ടിട്ടില്ല സാർ, വേറെ പലതും കണ്ടിട്ടുണ്ട്. വേറെ പലതോ? എവിടെ വെച്ച്? ഞാൻ ജയിലിലായിരുന്നപ്പോ കണ്ടിട്ടുണ്ട്. ജയിലോ? നീ എന്തിനാ ജയിലിൽ പോയത്? കൊന്നതിനാ ഞാൻ ജയിലിൽ പോയത്. കൊന്നെന്നോ? ഭിക്ഷക്കാരൻ എന്നല്ല പറഞ്ഞത്? എന്നാ എന്നോട് പറഞ്ഞത്? എടാ, അത് തന്നെ അല്ലായിരുന്നു എന്റെ പണി. അത് ചെറുപ്പത്തിലായിരുന്നു സാറേ. എനിക്ക് 8 വയസ്സുള്ള പൊരുത്തൻ എന്നെ കഞ്ചാവ് കേസിൽ കുടുക്കി എന്നെ ജയിലിലാക്കി.
എൻ്റെ അനിയത്തി എനിക്ക് നഷ്ടമായി. 17 വയസ്സുള്ളപ്പോൾ ഞാൻ ജയിലിൽ നിന്നിറങ്ങി. ആ ദേഷ്യത്തിൽ അവനെ കൊന്നു. വീണ്ടും ജയിലിൽ പോയിട്ട് കഴിഞ്ഞ മാസം ഇറങ്ങിയത്. ഞാനിപ്പോൾ കിട്ടുന്ന ജോലികളൊക്കെ ചെയ്ത് ചെറുപ്രായത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഭിക്ഷക്കാർക്കിടയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. എന്തുവാ ഡോക്ടർ ഇത്? You freaking fool! Got one thing right! കഴുതുകള്, കഴുതുകള്, കഴുതുകള്! ആദ്യം തന്റെ മണ്ടയ്ക്കിട്ട പൊട്ടിക്കേണ്ടിയിരുന്നത്. പിച്ചക്കാരനെന്നും പറഞ്ഞൊരു കൊലയാളിയാണ് അവിടെ വന്നിരിക്കുന്നത്. കൊണ്ടുവരുന്നതിന് മുമ്പ് അവൻ ആരാ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന താൻ അറിയണമായിരുന്നു. ഇനി ഈ നേരത്തെ ഞാൻ എന്ത് ചെയ്യാനാ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഇപ്പോഴാണ് അവനോട് കാര്യങ്ങൾ പറഞ്ഞത്. എടുത്തേട്ട എന്തിനാ റൂമിൽ അടച്ചു വെച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവൻ എങ്ങനെ മനസ്സിലാവന? പണം എന്ന് വെച്ചാൽ എന്താണ്, പവർ എന്നാൽ എന്താണ്, പെണ്ണെന്ന് വെച്ചാൽ എന്താണ്, വിജയുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് അവനോട് പറയുമ്പോ നമ്മുടെ വഴിക്ക് അവൻ തനിയെ വന്നോളും. ജമീലിയോട് വേഗം വരാൻ പറ.
അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. അതിന്റെ തെളിവാരാ? ഇപ്പൊ നമ്മുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആൾക്കാരാ. പാർട്ടി മാറുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ഞാനും അങ്ങനെയല്ലേ ഈ പദവിയിൽ എത്തിയത്. എന്താ സാറേ, നമ്മുടെ ഗുരുമൂർത്തി സാർ മരിച്ചു. അയ്യോ, അവിടുന്ന് നമുക്ക് വരാനുള്ള കാശ് മുഴുവനും കിട്ടിയല്ലോ. അതെല്ലാം കിട്ടി സാറേ. എന്നാ കുഴപ്പമില്ല, വിട്ടേക്ക്. ഇന്ത്യയിലെ പണക്കാരുടെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ള ശ്രീ ഗുരുമൂർത്തി ഹൃദയാഘാതത്താൽ തന്റെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടു. ഗുരുമൂർത്തിയുടെ ഏകമകനായ വിജയ് ഗുരുമൂർത്തി ഇപ്പോൾ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ ഏഴാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. ചിലര് ആരാണെന്നൊക്കെ തിരിച്ചറിയണം. ഇതാണ് ഗുരുമൂർത്തി, വിജയുടെ അച്ഛൻ. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇയാളുടെ മരണത്തിനാ. അവിടെയുള്ള എല്ലാവരും നിന്നെ മാത്രമേ ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ അനുവാദമില്ലാതെ നീ ആരോടും ഒരു വാക്ക് പോലും മിണ്ടരുത്. ഇതാണ് കൃഷ്ണ അയ്യർ, വിജയുടെ അച്ഛൻ്റെ സെക്രട്ടറി. ഈ കമ്പനിയിൽ 40 വർഷമായിട്ട് അയാളുണ്ട്. ഹേമ സംസാരിക്കാൻ വരുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട, മോഹം തിരിച്ചേക്ക്. സാർ, ഹേമ മാഡം സാർ. ഇവളാണ് വിജയുടെ ഗേൾഫ്രണ്ട് ഹേമ. ഇവള് ഗേൾഫ്രണ്ട് മാത്രമല്ല, വിജയുടെ കമ്പനി സെക്രട്ടറിയും കൂടിയാ. അവൾ വന്ന് സംസാരിച്ചാലും നീ തിരിച്ചൊന്നും പറയണ്ട. വിജയെ കുറിച്ച് എല്ലാം അവൾക്കറിയാം. നീ അവളെ കണ്ടാൽ തന്നെ നിന്റെ മനസ്സിലുള്ളത് അവൾ കണ്ടുപിടിക്കും. സോറി, അവൻ വല്ലാത്ത സങ്കടത്തിലാണ്. ചുറ്റും വിജയുടെ ബന്ധുക്കൾ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ തല മാത്രം ആട്ടിയാ മതി. അവരൊക്കെ എന്നെക്കാൾ മോശപ്പെട്ട ആൾക്കാരാ, മനസ്സിലായോ? കോടീശ്വരൻ, 100,000,000,000,000 ഉടമ. യു വോണ്ട് മില്യൻസ് ആൻഡ് ബില്യൻസ്. ഒരുപാട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ഭിക്ഷ എടുത്താ അകത്ത് വന്ന അവന്മാരെ അത് വിഴുങ്ങും. ഇപ്പൊ ആണുങ്ങൾക്ക് കിടക്കപ്പുറത്തി ഇല്ലാത്ത നീ പോയി സംസാരിച്ചിട്ട് വാ, ഞാൻ ആ ചായക്കട കാണും കേട്ടോ. ഏ, ഓ, പോയിട്ട് വാ, ഒരു കാലി അടിച്ചിട്ടിരിക്കേട്ടോ. ഒരു ചായ അങ്ങോട്ട് എടുക്ക്, അതിൽ കുറച്ച് ഇഞ്ചി ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടു. അതെ അതെ, നീ തരുന്ന കാശിന് ഉള്ളിയും മുളകും എല്ലാം ഇട്ടൊരു സാമ്പാർ വെച്ചങ്ങാന്നല്ലോ. എന്റെ കർത്താവേ, ദുഷ്ടന്മാരുടെ കയ്യിലെല്ലാം കാശും കൊടുക്കുന്നു, നല്ലവരുടെ കൈ പാത്രം കൊടുക്കുന്നു. ദൈവത്തിന്റെ ഓരോ വികൃതികളെ എന്നാ നോക്കി പെണ്ണ്. ആളൊരു സംഭവം തോന്നല്ലോ. ഇതേ പ്രായത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം ഉള്ളത് മറന്നോ? ഇതുപോലെ ഇൻസ്പെക്ടർ ഒരു ദിവസം വളയ്ക്കാൻ നോക്കിയതാ, ഒരു മാസം കയ്യില് പ്ലാസ്റ്റർ ഇട്ടോണ്ട് നടന്നത്. പൂങ്കുടി, സാറ് വന്നോണ്ടിരിക്ക, നിന്നോട് അകത്തിരിക്കാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ സാർ? എന്താ എത്തിയോ? എന്താ പൂങ്കുടി, കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ പറഞ്ഞൊക്കെ കേട്ടിരുന്നെങ്കിൽ സുഖമായിട്ട് നിനക്ക് ജീവിക്കായിരുന്നു. എന്തിയാ സത്യ, 2 മാസമായിട്ട് ആളെ കാണുന്നില്ലല്ലോ. ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ചുമ്മാ അവൻ്റെ പുറകെ നടക്കുകയല്ലായിരുന്നോ? ചേട്ടൻ തന്നെയാണോ അതോ ചേട്ടനെ പോലെ വേറെ എന്തെങ്കിലും ചുറ്റിക്കളി? ഏ, ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച എല്ലാ കാര്യങ്ങളും ഒരുപാടായി. അച്ഛൻ സന്ധ്യയായി കഴിഞ്ഞ് കണ്ടു കാണത്തില്ല, എനിക്ക് പോണം. കാഴ്ചയില്ലാത്ത അച്ഛൻ, കഷ്ടപ്പെടുന്ന കുടുംബം, ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയങ്കര വിഷമാ പൂങ്കുടി.
നിനക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോ ഒട്ടും നീ മനസ്സിലാക്കുന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് വെച്ച് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണോ? ഞാൻ ചോദിക്കുന്ന 50,000-ൽ 3 നേഴ്സ്, 2 കമ്പൗണ്ടർ, 1 ഡോക്ടർ, എന്തിന് തൂപ്പുകാരിക്ക് വരെ കൊടുക്കണം? പിന്നെ ഒരു കാര്യം, ഇനി വെച്ച് താമസിപ്പിച്ച 1 മാസത്തിനകം നിങ്ങളുടെ അച്ഛന്റെ കാഴ്ച മുഴുവനായിട്ടും പോകും. എന്ത് പറയുന്നു? ഇത്രയും കാസ് എവിടെ നിന്ന് ഉണ്ടാക്കാറാ മോളെ? കണ്ണല്ലേ, പോയാലങ്ങ് പോകട്ടെ. നിന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് എന്റെ കണ്ണടച്ചാൽ മതി. വാ, പോകാം. പിന്നെ ഒരു കാര്യം, 1 മാസത്തിനകം നിങ്ങളുടെ അച്ഛന്റെ കാഴ്ച മുഴുവനായിട്ടും പോകും. ഭാഗ്യവാനല്ലേ, നല്ല പൊളപ്പ ലേസറും ഇടുന്ന സൂയിക്കല്ലേ. ആ ഹേമയാ മൂട്ടിച്ച ശല്യം. നാഴിക്ക് 40 വട്ടം കുണുകുണന്ന് ഫോൺ ചെയ്തോണ്ടിരിക്ക. ഇടി വെട്ടിയവരെ പാമ്പ് അടിച്ച പോലെ എന്താണ് ഇരിക്കുന്നത്? അയ്യടാ, അതെ സംസാരിക്കുന്ന കണ്ടില്ലേ? ഹെഡ്ഫോൺ എടുക്കടാ. ഭിക്ഷക്കാരന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഒന്ന് പൊളന്നാലുണ്ടല്ല. ഇവനൊരു മ്യൂസിക് ഡയറക്ടർ തനൊന്നുണ്ടായിരിക്കുന്നുണ്ടോ? സോറി സത്യ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേ പ്ലീസ്. വല്ലതും കഴിച്ചോ നീ? വന്നവരോടൊക്കെ സൂക്ഷിച്ചല്ലേ സംസാരിച്ചത്? ആർക്കും നിന്നെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നീ ഒരാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അടുത്ത ആഴ്ച ഞാൻ തന്നെ 1,000 കോടി തന്ന് പറഞ്ഞു വിട്ടേക്കാം. 1,000 കോടി നിന്റെ കയ്യിലുണ്ടെങ്കിലേ നിനക്ക് അമേരിക്ക ചെന്ന് ഭിക്ഷ എടുക്കാം. ഹേമ അരവിന്ദ്, ആദ്യം ഇവളുടെ കാര്യം നിൽക്കുന്ന വഴി നോക്ക്. ശല്യം, എത്ര പ്രാവശ്യം നിന്റെ ഫോൺ കട്ട് ചെയ്യാ. ഹേമ, ഐ നോ ഇറ്റ്സ് ഹാഡ് ടു ഡൈജസ്റ്റ്. കുറച്ച് നാളായി നിന്റെ കോള് കാണുമ്പോ തന്നെ വിജയ് മൂഡ് ഔട്ട് ആവാ. ഐ ആം സോറി. എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്ന വിജയ്? കുറച്ച് നാളായിട്ട് നിന്റെ എല്ലാ പെരുമാറ്റത്തിലും മാറ്റമുണ്ട് വിജയ്. എന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് അത് നേരിട്ട് പറയാൻ വല്ലേ? എന്തിനാ നീ ഫോൺ കട്ട് ചെയ്യുന്നത്? അത് അരവിന്ദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതെന്തൊരു സ്വഭാവമാ? ബൈ. ഇവളെങ്ങനെങ്കിലും പൊക്കം പെടണമെന്ന് ഓർത്തല്ലേ? എന്തായാലും ഇപ്പൊ അവള് തന്നെ കെട്ടിയെടുത്ത്. അവന്റെ കാര്യത്തിലാണ് എനിക്ക് ചെറിയൊരു സംശയം. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ആദ്യം അവനെ തീർക്കണം. വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കാതെ അവനെ കൂട്ടിക്കൊണ്ടു വാ. Hey, I'll get you a bathtub in your bedroom. Ah, Amar. Ji, sir. Gate-inte avada alert aayittu nikkan bra avarode. Sir, are? Ah, bhai saab are. Ha, ha. Ha. Valare koravai endine nammal shares shake-inu kodukanam. Vijay sir-nodu choichu. Endu parayana? Adeyathodu samsaarikkan aravundu sammathikkande. Endu oru kolappam undu. Onnu vidi vittu. അകത്തേക്ക് വരൂ സാറേ, അകത്ത് വന്നിരിക്കും സാറേ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ സാറേ? സാറേ, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നകത്ത് പോയി സംസാരിക്കാം. സാറിങ്ങനെ എന്നെ സാറേന്നേക്ക് വിളിക്കുന്നേ? ഗോപാല വിളിച്ചാ പോരെ സാറേ. വരൂ സാറേ, വരൂ വരൂ വരൂ. നോക്കിരിക്ക, സാറിന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോടാ. വരൂ സാറേ, സാറിന്റെ കാൽപാസ് ഇവിടെ പതിയണം. മട്ടാഞ്ചേരി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ത്യാഗരാജനാ സംസാരിക്കുന്നത്. നമ്മുടെ സ്റ്റേഷനിലേക്ക് വിജയ് ഗുരുമൂർത്തി സാർ ഒറ്റയ്ക്ക് വന്നേക്കുന്നു. സാറേ, ഞാൻ ശരിക്കും വിജയ് ഗുരുമൂർത്തി അല്ല, എന്റെ പേര് സത്യ. എന്റെ തലച്ചോറെടുത്ത് വിജയ്മൂർത്തി സാറിന്റെ ബോഡിയിൽ വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ ശ്രമിക്കുക. വലിയ പ്ലാൻ ആയിട്ടിരിക്കുന്നത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ.
സാറേ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ശരീരം വിജയ് ഗുരുമൂർത്തി സാറിന്റെ, തലച്ചോറ് സത്യയുടെ. ആ സത്യ ഞാനാണ് സാർ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാറൊന്ന് നോക്കിക്കോ, എന്റെ തലയിൽ വലിയ സർജറി ചെയ്തിട്ടുണ്ട്. അതിന്റെ പാടും കാണു സാർ, ഞാൻ വിജയ് ഗുരുമൂർത്തി അല്ല സാർ, ഞാൻ സത്യാണ്. ശരീരം വിജയ് ഗുരുമൂർത്തി, തലച്ചോറ് സത്യ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ സാർ? സാറേ, സാറ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? സാറ് വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ സാറേ. ഐ ജി ലൈനിലുണ്ട് സാറേ. സാർ, മിസ്റ്റർ ഗോപാൽ, യെസ് സാർ, 20 ഡേയ്സ് ബാക്ക് സാറിന് ദുബായിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. തലയിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. രണ്ടു ദിവസം മുമ്പ് സാറിന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സാറ് കുറച്ച് അപ്സെറ്റ് ആണ്. നത്തിങ് സീരിയസ്. എന്തായാലും ആരും ഒന്നും അറിയാതെ നിങ്ങൾ സാറിനെ നന്നായി ശ്രദ്ധിക്കണം. യെസ് സാർ. ഞാനും സാറിന്റെ ഫാമിലി ഡോക്ടറും 10 മിനിറ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ സാർ. യെസ് സാർ, താങ്ക് യു സാർ. സാറ് പറഞ്ഞോളൂ. സാർ, ഞാൻ വിജയ് ഗുരുമൂർത്തി അല്ല സാർ, എന്റെ പേര് സത്യ. എന്റെ തലച്ചോരെടുത്ത് വിജയ് ഗുരുമൂർത്തിയുടെ ശരീരത്തിൽ വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി വലിയ പ്ലാനാണ് നടക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. കാപ്പി ചായ എന്തെങ്കിലും എടുക്കട്ടെ? 401 നല്ല ചൂടായിട്ടൊരു കാപ്പി ഉണ്ടെന്നേ. സാറ് പറഞ്ഞോ, സാറ് പറഞ്ഞോ. സാർ, ഞാൻ വിജയ് ഗുരുമൂർത്തി അല്ല സാർ, എന്റെ പേര് സത്യ. ഞാനൊരു ഭിക്ഷക്കാരനാണ് സാർ. പേര് കേട്ട ബിസിനസ്സുകാരനായ വിജയ് ഗുരുമൂർത്തി ഇന്ന് രാവിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയത് ജനങ്ങളിലാകെ പരിഭ്രാന്തി പരത്തി. അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഈ വരവിന് കാരണം അദ്ദേഹം പുതിയതായി പനമ്പള്ളി നഗറിൽ വാങ്ങിയ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ സൂചന. രക്തം വരാത്തതുപോലെ അടിക്കണം. ഈ ശരീരം നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാ. നീ എത്ര കടന്നു കയറിയാലും ഈ 3 കിലോമീറ്ററിൽ ഒരു കുഞ്ഞു പോലും ഇല്ല കേക്കാൻ. തൊള്ള തുറന്ന് കേറ്. അയ്യോ അമ്മ, എന്നാ പിടി, നന്നായിട്ട് ചാർത്ത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ പറയുന്നതനുസരിച്ചാ ഇങ്ങനെ നിലവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചെറുപ്പത്തിൽ എന്റെ അനിയത്തി എന്നെ വിട്ടുപോയതാ സാർ. അവളെ അന്വേഷിച്ച ഞാൻ ഇറങ്ങിയത്. നിങ്ങളുടെ പണം സ്വത്തൊന്നും എനിക്ക് വേണ്ട സാർ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. എന്നെ വിട്ടേക്ക് സാർ. ഓ പറയട്ടെ, അനിയത്തി അനിയത്തി എന്നും പറഞ്ഞ സ്നേഹം ഒലിപ്പിച്ച് കാണിക്കണേ. ഇതിനോടൊക്കെ ആരെങ്കിലും അനിയത്തിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവളെ കുറിച്ച് അങ്ങനെ പറയല്ലേ സാർ. ഓ ഫീലിങ്സ് ആണോ കൊടുക്കണം എന്നിട്ട്? ഓവർ ഫീലിങ്സ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തോന്നില്ല. ആഫ്റ്റർ ഓൾ ഒരു പിച്ചക്കാരൻ കാരണം വി ഹാവ് ഫാളൻ ഇൻ ബിഗ് മാസ് മാൻ. എല്ലാം ഈ ഡോക്ടറിന്റെ പണിയാന്നേ. ഒരു ചുക്കും ആലോചിക്കാതെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ നല്ലൊരാളെ കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ കോലിഞ്ചി തിന്നിയായിരുന്നു? Don't fight now, dust bloody. So many problems already. ഇവന്റെ പണി അങ്ങ് തീർത്തേക്കാം. ഇനിയും കാത്തിരുന്നാൽ നമുക്കായിരിക്കും ആപത്തുണ്ടാവുക. We will all be jailed. Hey, call Mehta. We don't need him anymore. Bloody. നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? MBBS. അത് കഴിഞ്ഞ് MD, MS. എന്ത് കോപ്പ് ഉണ്ടാക്കാനാടാ നീ ഇതൊക്കെ പഠിച്ചേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പഠിച്ചേ? നിന്നെ പോലുള്ള ഡോക്ടേഴ്സിനെ ജനങ്ങൾ ദൈവത്തെ പോലെയാണ് കാണുന്നേ. എന്നോട് ക്ഷമിക്കണം, അറിയാതെ ചെയ്തു പോയതാ. നീ പറഞ്ഞതെല്ലാം എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാൻ നന്നായി. നീ വീണ്ടും നുണ പറയല്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. എല്ലാം ആരംഭിച്ചു. നീ ഒരു ഡോക്ടറല്ലേ, ഇവിടെ ഇതും കൊണ്ട് വരഞ്ഞ എത്ര നേരം കൊണ്ട് ജീവൻ പോവായിരിക്കും? വേണ്ട, എന്നെ വിട്ടേക്ക്. നീ എന്ത് ചോദിച്ചാലും ഞാനത് തന്നേക്കാം. നിന്റെ ചിന്തയ്ക്ക് ഒരു മാറ്റവുമില്ല. പണക്കാരൻ, പണക്കാരന്റെ അഹങ്കാരം. പണമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാം അല്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും
ചോദിക്കൂ സർ, ഞാനത് സാധിച്ചു തരാം. എന്നെ മാത്രം വിട്ടേക്ക്. സത്യനെ തിരിച്ചു വേണം. റാണിമോളെന്ന് പച്ചകുത്തി എന്റെ കൈയും തിരിച്ചു വേണം. എന്നെ എനിക്ക് തിരിച്ചു തരണം. ഒരു കുഴപ്പമില്ലാതെ അനിയത്തി അന്വേഷിച്ചിരുന്ന എന്റെ ജീവിതം തിരിച്ചു വേണം. തരാൻ പറ്റുമോ നിനക്ക്? പറയടാ, കഴിയോ നിനക്ക്? ഭിക്ഷക്കാരൻ ചേട്ടെ, അവസാനമായിട്ട് പറയാ, വെച്ചേക്കില്ല നിന്നെ. നിനക്കെന്താ പേടിയുണ്ടോ? തോക്കയോണ്ട് പേടിപ്പിക്കല്ല, ഇതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് നിനക്കെന്താ അറിയില്ലേ? ഇതുപോലെ എന്നെ വിടാൻ പറഞ്ഞില്ലേ? നീ കേട്ടില്ല. ഇത്രയും നാളും ഞാൻ അടങ്ങിയിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എന്റെ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇല്ലെങ്കിൽ ദുബായിൽ വെച്ച് തന്നെ നിങ്ങളുടെ മൂന്നിന്റെ തല ഞാൻ വെട്ടിയെടുത്തേനെ. ഇനിയും നിങ്ങൾ വെച്ചോണ്ടിരുന്ന ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ശിക്ഷിക്കുന്നേ സംഭവിക്കുന്ന വെച്ച് നോക്കുമ്പോ നീ ലോകത്തുണ്ടോന്ന് പോലും അറിയില്ല. മനസ്സ് തുറന്ന് രണ്ട് വാക്ക് പറയാൻ നീയല്ലാതെ മറ്റാരും എനിക്കില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിന്നോട്. ഞാൻ സൂപ്പർ മാർക്കറ്റിലുണ്ട്, ആ ഇപ്പൊ തന്നെ വരും. നിങ്ങൾ അവിടെ നിൽക്കേ. എന്താ ഇയാളോട്? എനിക്കിട്ട് പണി എന്നല്ലേ സാർ. ഐ ആം ബെഗർ മാൻ, പ്ലീസ് ഹെൽപ് മീ സാർ, പ്ലീസ് ഹെൽപ് മീ. ആയിട്ടോ സാറേ. സാർ, ഈ കണ്ണാടി വെച്ചപ്പോ വിജയാനനെ പോലെ ഉണ്ട്. സോറി, അദ്ദേഹമാണ് എന്നെ പോലെ. ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞേക്കാം കേട്ടോ. താങ്ക് യു സാർ. നെഞ്ചു വാങ്ങി തിന്നാൻ പോലും. എന്താടാ, എങ്ങനെയാണ് നിനക്കയാൾ 50 രൂപ തന്നെ? അയാൾ ആർക്കെതിരെ 10 പൈസ കൊടുക്കുന്ന കണ്ടിട്ടില്ല. സ്വന്തം കെട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ ആരും പൈസ തരൂടാ. ആ കോന്തിയുടെ മുമ്പിൽ വെച്ച് അവനെ സാറെന്ന് വിളിച്ച്, അതുകൊണ്ടാ 50 രൂപ തന്നെ. അപ്പൊ അത് അയാളുടെ കെട്ടിയോടല്ലേടാ. ഈ പോലീസൊന്നും അല്ലടാ, എനിക്കൊരു കാരണം. എന്റെ കയ്യിലൊന്നുമില്ല. ആ സാർ, പ്ലീസ് സാർ, എന്തെങ്കിലും ചില്ലറ ഉണ്ട് സാർ. ഡോ, ഇന്നത്തെ കാലത്ത് ആരാ പൈസ കൊണ്ട് നടക്കുന്നത്? എന്റെ സാറേ, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ, നിങ്ങളും ഞാനും ഒന്ന്. പരാത്ത ബസിന് വേണ്ടി കാത്തിരിക്കുക. എക്സ്ക്യൂസ് മീ, ഭയങ്കര അഡ്വാൻസ് ആണല്ലോ. ഇതിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് 19 രൂപ തിരിച്ചുതരാൻ പറ്റുമോ? ചേഞ്ച് ഉണ്ടോ? ആ 1 രൂപ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നോക്ക്. കാശണ്ടി തലേ, നീ ഒക്കെ എന്തിനാണോ ഈ പേഴ്സ് കൊണ്ട് നടക്കുന്നത്? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാ ഫോൺ എടുക്കുകയല്ലോ. ഹലോ, സ്വിഗ്ഗിയാ? അല്ല സാർ, ഇത് ബുഹാരി. അറിയാം. അൺടൈം ഫുഡ് എന്തെങ്കിലും? സർ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ക്രോസ് സ്റ്റോക്കിൽ പിച്ചക്കാരൻ നിലവിളിക്കുന്ന പോലെ. ചെരുപ്പൂരി അടിക്കൂടാ നാറി.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല സാർ. ഓക്കെ, ഇടിയപ്പം മുട്ടക്കറിയും കാ കിലോ ചിക്കൻ 65 വേഗം എടുത്തോണ്ട് വാ. വേറെ എന്തെങ്കിലും വേണോ സാർ? പറയണോന്നൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വന്നതിന് ശേഷം പെണ്ണുങ്ങളൊന്നും വീട്ടിൽ സാധനം ഉണ്ടാക്കാറില്ല. അഡ്രസ്? അഡ്രസ്സോ? ഞങ്ങൾക്ക് എവിടുന്നാടാ അഡ്രസ്? നമ്പർ 105 സെക്കൻഡ് സ്ട്രീറ്റ്. ഈ അഡ്രസ്സിലേക്ക് ആക്കിയിട്ട് സാർ. ആ അഡ്രസ് ഇവന്നാ നീ മമ്മൂട്ടി സാറിന് കൊടുക്കേണ്ടി വരും. തൊട്ടടുത്ത 3-ാമത്തെ സ്ട്രീറ്റ് വാ, സ്കൈ ലൈൻ. സാർ VIP ആണോ? VIP ആടാ, വാടാ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ അഡ്രസ് ഇവന്റെ എങ്ങനെ ആണോ? ഇവന്റെ തന്നെ സംശയമില്ല. ദേ പുറകെ വരുന്നുണ്ട്. ആരാ ഇവൻ കണ്ടിട്ട് പിള്ളേരെ ഇപ്പോഴത്തെ കാര്യം പോലെ ഉണ്ടല്ലോ. ഹലോ കുഞ്ഞളിയ, ജീവിതത്തിൽ ജയിക്കാൻ പറ്റാഞ്ഞോണ്ടൊരു ബാറിലിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുവാളിയാ. വേറൊന്നും അല്ലടാ, നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് ഒരു മുക്ക് വരെ വന്നതാ. ഏതോ ഒരുത്തൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടടാ. അവനെ കാണുമ്പോഴേ എന്റെ നെഞ്ചു കടന്നിടിക്കുവാടാ. അല്ലടാ, ഇന്നലെ രാത്രി ഞാൻ വെള്ളം അടിച്ച് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? നീ ഒരു പെഗ് അടിക്കാ എന്റെ നെഞ്ചത്താ കയറുന്നത്. ഇനി ഒരെണ്ണം കൂടി പോയാ നീ നിന്നെ തന്നെ അടിക്കും. മറ്റുള്ളവർ നിന്നെ അടിക്കാൻ നീ വലിയ പുള്ളിയൊന്നും അല്ലല്ലോ അളിയ. ശരി വെച്ചോ, ഞാൻ തന്നെ നോക്കിക്കോളാം. ഒരുപാട് അടുത്ത് വന്നല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങളുടെ പേര് മാഡി എന്നല്ലേ? ആ, അത് തന്നെ. ഞാൻ സത്യയുടെ ഫ്രണ്ടാണ്. സത്യ നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സത്യയുടെ ഫ്രണ്ടാ? അവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനും സത്യയും ജയിലിൽ ഒരുമിച്ചായിരുന്നു. ഒന്നിച്ച് 1-ാം ക്ലാസ്സിൽ പഠിച്ച പോലാണല്ലോ പറയുന്നത്. സത്യയുടെ ഫ്രണ്ടാണെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നത്? അത് ഞാൻ വന്നപ്പോഴേക്കും നിങ്ങളങ്ങ് പോയാ. അമേരിക്കയാണോ ഞാൻ പോയത്? കുറച്ച് മുമ്പ് എന്റെ പ്രാണം വരെ പോയി. എന്താ പറഞ്ഞു? സാറേ, ഫുഡ് ഡെലിവറിയാ. ഈ വീട് പൂട്ടിട്ടിരിക്കുകയാണല്ലോ. അത് വീടിൻ്റെ പുറകിൽ ഒരു പാർക്കുണ്ട്, അവിടെ ഞാൻ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഗ്രേ കളർ കാറ്, കോസ്റ്റ്ലി കാറ് കാണാം. അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ സാർ, ഓക്കെ സാർ. ഇവൻ വിടുന്ന ലക്ഷണമില്ലല്ലോ. അല്ല, നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞേ? സത്യ. നിന്റെ പേര് സത്യാന്നോ? 3 ബോഡി തന്നെ ഉണ്ടല്ലോ, എന്താ പരിപാടി? ഹലോ സാർ, നിങ്ങൾ ഗ്രേ കളർ കാറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ, അവിടുന്ന് ഇടത്തോട്ട് നോക്ക്. ആ, ഇങ്ങോട്ട് നോക്ക്. ആ, വരുവാ. അയ്യടാ, നിങ്ങളാണ് ഓർഡർ ചെയ്തത്? ചോറ് വാങ്ങി തിന്നു. തന്നെ പണക്കാരും പിച്ചക്കാരനും ഒക്കെ ഉണ്ടോ? ഇങ്ങോട്ട് തരാ. എന്നാ, 1 രൂപ കൂടുതലുണ്ട്. ഓണറിന് വായിക്കരിട്ടേര്. ഓ വാ സത്യ, പാവപ്പെട്ടവരെ കാശുണ്ടായാലും ജീവിക്കാൻ പറ്റിയാലേ. നീ അതാറിപ്പോവില്ലേ? നമുക്ക് കഴിച്ചിട്ട് സംസാരിച്ചോ? മനസ്സിലായില്ല, ഇത് എനിക്ക് തന്നെ തികയത്തില്ല. ഞാൻ കഴിക്കാം, നീ സംസാരിക്ക. സാർ, എന്നെ ഒന്ന് സഹായിക്കണം. ഒരു ചെറിയ റിക്വസ്റ്റ്, എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ബിസിനസ് ലോസ് ആകും. എന്ത് സഹായം? എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ? അങ്ങനെ സത്യയുടെ അനീതിയെ നിങ്ങളോടൊപ്പം അന്വേഷിക്കാമല്ലോ. സത്യ, ഇതാണ് സർക്കാർ ഞങ്ങൾക്ക് തന്ന കൊട്ടാരം. ഇവിടെ നീ എവിടെ വേണേലും കിടന്നുരുള്. ഇഷ്ടമായോ? ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന്? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നായിരിക്കും ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നത്. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല? ഒരു നല്ല മനുഷ്യൻ ഇവിടെ കിടന്ന് കൊതുകുടി കൊള്ളണമല്ലോ. കൊതുകുതിരി വാങ്ങാത്തതിന്റെ വിഷമത്തില്ല. ആ വാന്നേ. അല്ല, നിങ്ങൾ എവിടെ കിടക്കുന്നേ? എനിക്ക് മാത്രം മോളിൽ ഏച്ചി റൂം ഒന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. അതുപോട്ടെ, സത്യ എല്ലാ കാര്യവും പറഞ്ഞതല്ലേ പറഞ്ഞ്? നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞായിരുന്നോ? എന്താ? എൻ്റെ ഇന്നൊരു 400 മേടിച്ചായിരുന്നു, അത് പറഞ്ഞോ? പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഞാൻ തന്നോളാം. കാശ് ആര് തന്നെ? കൊടുത്ത കാശല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, നിന്നെ കണ്ടിട്ട് ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് ഒരു സാമ്യമില്ലല്ലോ. ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ഭിക്ഷക്കാരനാന്ന് പറഞ്ഞു. കറക്റ്റ്. അപ്പം നിന്നെ ബഹുമാനിക്കും. അല്ല, ഞാൻ ആ മടിയിൽ നിന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചേ? ആളും വർത്താനം തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ലെന്നാ പറഞ്ഞേ. അഹങ്കാരം പിടിച്ച. ഇവിടെ പൂങ്കൊടിയിൽ നിന്നൊരു പെണ്ണുണ്ടാവുന്ന സത്യ പറഞ്ഞു. അതെവിടെ? അവള് ഹോട്ടലിലാ ജോലി ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് പോയേക്കോ. നൈറ്റ് ഡ്യൂട്ടിയാ? അയ്യോ, ഞാൻ അറിയാ ചോട്ടി, സോറി. അളിയാ, ആരാ അളിയാ ഇവ? നമ്മുടെ ബിസിനസ്സിന് ഒരു എതിരാളിയായി മാറുവോ? അതെ, ഹാർബറിൽ പുതിയൊരു കപ്പൽ മേടിച്ചിട്ടേക്കോ, നമുക്ക് എതിരാളിയാകാൻ വേണ്ടിട്ട്. കിടക്കടാ. എന്തോ അളിയാ, മണവാട്ടിയാണോ അടിച്ചേ? അളിയാ, ഈ വെള്ളപ്പാറ്റ ഞാൻ എവിടെയോ കണ്ടിട്ടു. അതാ നമ്മുടെ സേട്ടുവിന്റെ വീട്ടിലെ ആയെ റേപ്പ് ചെയ്തപ്പോ കണ്ടാണോ? അതല്ല,
എവിടെ വെച്ചോ പത്രത്തിൽ കണ്ട പോലെ ഒരു കുടിച്ചിട്ട് പിച്ചു മേയും പറയാ കിടന്ന് ഉറങ്ങണ അളിയൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ ഇവൻ നമ്മുടെ അടുത്തെല്ലാം നല്ലവനായിട്ട് അഭിനയിച്ചിട്ട് ഒരു ദിവസം എല്ലാം അടിച്ചു മാറ്റി ഇവിടുന്ന് കടന്നു കളയും കണ്ടോ നമ്മളെ അടിച്ചോണ്ട് പോകാൻ കീറിയ പാ പോലും ഇല്ല കിടന്നുറങ്ങണ ഭിക്ഷക്കാരെ കിടക്ക അങ്ങനെ ഓടാൻ പറ്റില്ലല്ലോ ഞങ്ങളെ തന്നെ ഇട്ട് ചുറ്റിക്കല്ലേ തീർത്ത് കളഞ്ഞു കേട്ടാ കാശ് വാങ്ങിയിട്ട് മുങ്ങി വന്നാ ചുമ്മാ ഇരിക്കും തിരിച്ചു അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് സുഖമില്ലാത്ത ആളാ ഒന്ന് വലിയ മനസ്സ് കാണിക്കേ അപ്പൊ അവന് പകരം നീ എന്ന് മേടിച്ചു വേറൊന്നും തോന്നരുത് നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്കറിയില്ല അതെന്തായിരുന്നാലും ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് വേണമെങ്കിൽ 10 രൂപ കാശ് പിച്ചായിട്ട് വാങ്ങിച്ചിട്ട് പോന്നൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ വന്നാലോ ചവിട്ടിക്കൂടി വലിച്ചെറിയും പോളാ ഇവിടെ തൊട്ട് നിനക്ക് ദേഷ്യം വരും അല്ലേ അങ്ങനെയാണെങ്കിൽ കാശ് നീതാ നിനക്ക് തരാൻ പറ്റില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ മിണ്ടാതെ പോന്നൊക്കെ വാജു പിടിക്കാൻ വരുന്നു ഡോ ഇത് അവസാനത്തെ ദിവസമാ നാളെ എന്റെ കാശ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ പിന്നെ കഥ വേറെയാ രണ്ടുപേരെ എവിടെയെങ്കിലും വെച്ച് അത്തേക്ക് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം സ്വാമി അവിടെ ഇരിക്കേ എന്താ മുഖം വാടിയിരിക്കുന്നത് എന്റെ അനിയത്തി റാണിയെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാ അന്വേഷിച്ചോണ്ടിരിക്കുക ഈ ലോകത്തിൽ നിന്റെ സഹോദരിയെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ട് നീയാണ് അവരെ അന്വേഷിക്കാതിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല നിനക്ക് നഷ്ടപ്പെട്ട റാണി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കഷ്ടപ്പെടാതെ സമ്പത്ത് നിന്നെ തേടി വന്നിരിക്കുന്നു ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല നിന്റെ ജനനം സ്വാമി ഈ സാധുക്കളായി ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിനക്കും പങ്കുണ്ട് സ്വാമി നീ വിചാരിക്കുന്നത് പോലെ ജീവിക്കാൻ പോയാൽ ഇവരെയൊക്കെ ആരാ നോക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിന്റെ സഹോദരിയെ പോലെ 1000 റാണികളുണ്ട് ഇവരുടെ കണ്ണീരും കഷ്ടപ്പാടും കാണുമ്പോൾ വിഷമം തോന്നുന്നോ എന്താന്ന് വെച്ചാ നിനക്ക് അവരുടെ വേദന അറിയാം മറ്റുള്ളവരുടെ കഷ്ടപ്പാട് ആരറിയുന്നോ അവനാണ് ദൈവത്തിൻ്റെ പുത്രൻ നീ ദൈവത്തിൻ്റെ മകനാണ് അവരെ സഹായിക്കേണ്ടത് നീയാണ് പാവപ്പെട്ടവന്റെ ഭക്ഷണം തട്ടിപ്പറിച്ച് പണക്കാരനാകുന്ന ഓരോരുത്തരും നിന്നെ കണ്ട് തല കുനിക്കണം പണക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു പണക്കാരന് എങ്ങനെ ജീവിക്കണമെന്ന് നീ ഈ ലോകത്തിന് കാണിക്കണം സ്വാമി അതിന് നീ പണക്കാരനായി ജീവിക്കണം ചെല്ലു സ്വാമി പോയി നന്മ ചെയ്യൂ നീ ചെയ്യാൻ പോകുന്ന പുണ്യം നിന്റെ അന്വേഷണം സഫലമാക്കും പോയിക്കോ ചെയ്യാൻ പോകുന്ന പുണ്യം നിന്റെ അന്വേഷണം സഫലമാക്കും ചേട്ടാ റാണിയോടുള്ള ഇഷ്ടം പോലെ എന്നോടും ഉണ്ടോ ഒന്ന് പറയട്ടെ
എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. എന്റെ മോളെ പൂങ്കടി, എന്നെ ഈ കോലത്തിൽ കാണാനാണ് എന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത്. സാർ, ഏത് ഭിക്ഷക്കാരി പെണ്ണ പീഡിപ്പിച്ചു കൊന്നാണെന്ന് തോന്നുന്നു. ശരീരം മൊത്തം മാന്തി കീറി വെച്ചിരിക്കുകയാണ് സാർ. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥ. എടാ കോൺസ്റ്റബിൾ, ആൾക്കാർക്ക് മരിക്കേ, കൂട്ടം കൂടിയിരിക്കാതെ മരിക്കേ, മരിക്കേ. ഇങ്ങനെ ചൂടാകാതമായ വടിവോത്ത ഉപകരണത്തിനെ കിട്ടിയപ്പോ പിള്ളേര് കയറി മേഞ്ഞതാ, ആകെ കുലുമാലായി, തട്ടിപ്പോയി. എന്തു പറയാന്, ചെറുപ്പക്കാരല്ലേ, അത് വലുതാക്കാൻ. പെണ്ണിനെ കൈ കിട്ടിയ കുളവാക്കാതെ പറഞ്ഞു വിട്ടേക്കണം. എന്ത് പണിയാ കാണിച്ചത്? ഇത് ഞങ്ങൾക്കും പ്രശ്നമല്ലേ. നിനക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ കണ്ടു ചെയ്തോളാം. അതെല്ലാം നിനക്ക് കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറ ഞാൻ MLA കണ്ടു തീർത്തോളാം. പുതുതായിട്ട് വന്ന AC ഭയങ്കര പുലിവാലേ. നിങ്ങൾ കാര്യമായിട്ടൊന്ന് കണ്ടാ മതി. എത്ര വേണ്ടത്? എല്ലാം വലിയ വീട്ടിലെ പിള്ളേരാ. ഒരു 10 രൂപ വേഗം അയക്കേ. നമ്മുടെ സ്റ്റേഷനിലുള്ളവർക്കും ആ പെണ്ണിലൂടെ ഭിക്ഷയെടുക്കുന്നവർക്കും കൊടുക്കാൻ വേണ്ടിയാ. ചത്തുപോയതേതോ ഭിക്ഷക്കാരിയാ, ജീവിക്കാൻ മാർഗമില്ലാതെ സൂയിസൈഡ് എന്നും പറഞ്ഞ് ഞാൻ ആ കേസം ക്ലോസ് ചെയ്തേക്കാം. സാറ്, ഈ ഫോണാ? എനിക്ക് ഇവന്മാരെ ഒന്ന് ചോദ്യം ചെയ്യണം. അതൊക്കെ അന്വേഷിക്കാൻ പോലീസായ ഞാൻ ഉണ്ട് ഇവിടെ. നീ പോലീസോ? മറ്റേ പണിയല്ലേ. എന്താടാ പറഞ്ഞേ? പൂസിന്റെ പുറത്ത് സംഭവിച്ചു പോയതാ. ആ പെണ്ണ് മരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. കാശ് എത്ര വേണമെന്ന് പറഞ്ഞാ മതി, ഇവിടെ ഇപ്പൊ തന്നെ എത്തിച്ചു തരാം. കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നാണോ? എന്ത് വൃത്തിയിലടക്കാൻ ചൂടിയേ? മേപ്പെട്ടിയെ പോലെ കടിച്ചു പറിച്ച് കീറിയിരിക്കുന്നു. ഇവനേക്ക് തലകിടെ കെട്ടിത്തൂക്കാ വേണ്ടേ? ഒക്കെ എടുത്ത് അതിട്ടോ. ഓക്കെ സാർ. എഴുതേക്കടാ. എഴുതാനും വായിക്കാൻ അറിയാം. ശരി, ഈ പെറ്റീഷനൊപ്പം താമസിക്കുന്ന സ്ഥലം, ഫോൺ നമ്പർ എല്ലാം ആയിട്ട് തന്നെ വയ്ക്കൂ. ശരി, ഞാൻ അന്വേഷിച്ച് വിളിച്ചോളാം. ശരി സാർ. പി സി, ഇവനെ അന്വേഷിച്ച ആരെല്ലാം വന്ന് എന്നോട് ചോദിക്കാതെ ആകത്തരല്ലേ? ശരിയല്ല. ആ പറയട്ടെ. ശരിയേട്ടാ, ഞാൻ നോക്കിക്കോളാം. എടോ, AC ഉടനെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ പെറ്റീഷൻ കുറച്ച് കഴിഞ്ഞ് തന്നാൽ മതി. പോകുമ്പോൾ പുറത്തേക്ക് എന്റെ കൂട്ടരെ വിളിച്ചോ. എല്ലാ സ്ഥലം ഇവിടെ സാറേ. ഇപ്പൊ എഴുതി കഴിയും. എടോ, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകാ താൻ എഴുതിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കണം. പോടോ. ഒരേ ഒരു ലൈൻ കൂടി ഉള്ളു, അത് കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ കൂട്ടങ്ങളൊക്കെ പുറത്തു പറ ആദ്യം നീറക്കേ. ഓ, നാളെ വാ, 100 പ്രാവശ്യം പറയണം. ഇറങ്ങണം അവിടെ. ഞങ്ങളുടെ പിള്ളേരെ പുറത്തു വിടാ. ആരോടാ കളിക്കാ?
ആരോട് ചോദിച്ചിട്ട് പിള്ളേരെ പിടിച്ച് അകത്തിട്ട് ആരാന്താന്ന് ചോദിക്കാല്ലേ? ഉച്ചയുണ്ടാക്കല്ലേ ഇവരാരാന്ന് ഇപ്പഴേ എനിക്ക് മനസ്സിലായി. ആദ്യം പുറത്തേക്ക് ഞാൻ കോട്ടൊന്ന് പൊയ്ക്കോട്ടെ. അവരടുത്ത് നമ്മുടെ പിള്ളേരെ സംസാരിക്കുന്ന വീഡിയോ ഉള്ള 1000 വീഡിയോ ഞാൻ കാണിക്കട്ടെ? പീഡിപ്പിച്ചത് കാണിക്കണോ അതോ കൊലപാതകം ചെയ്തത് കാണിക്കണോ? ആ വീഡിയോ എടുത്ത് അയച്ചത് ആരാണെന്ന് എനിക്ക് ഇപ്പൊ കാണണം. സർ ധൃതി പിടിച്ചില്ല, ഈ കാര്യം വാട്സ്ആപ്പ് ഫേസ്ബുക്കിലെല്ലാം വരും. ഒന്ന് സമാധാനപ്പെടാം, ഞാൻ നോക്കിയോളാം. എല്ലാവരും അടിച്ച് പുറത്തെടുക്ക. ഒന്നുമില്ല സാറേ, ചെറിയൊരു കാര്യമാ, അത് ഞാൻ നോക്കിക്കോളാം. വേദനിക്കുന്നു ചേട്ട. നീ ചെയ്യാൻ പോകുന്ന പുണ്യം നിന്റെ അന്വേഷണം സഫലമാക്കും. നിങ്ങളോടൊന്ന് സംസാരിക്കണം സാർ. പറഞ്ഞോളൂ. ഞങ്ങൾ തെരുവിലെ പാവങ്ങളാ. നിങ്ങളെപ്പോലെ കാക്കിട്ടവരുടെ മുമ്പിൽ നീതി തേടിയാണ് ഞങ്ങൾ വരുന്നേ. പണമോ അധികാരം നോക്കി നിങ്ങൾ ആക്ഷൻ എടുത്താൽ ആരുമില്ലാത്ത ഞങ്ങൾ എങ്ങോട്ട് പോകും സാർ? പിന്നെ ഞങ്ങൾ എന്തിനെങ്ങോട്ട് വരുന്നേ? വലിയ വലിയ ആളുകൾക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമേ നീതി ലഭിക്കുള്ളെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലീസ് സ്റ്റേഷൻ എന്തിനാണ് സാർ? ഞങ്ങളുടെ പരാതിയും സങ്കടവും തെരുവിൽ തന്നെ കരഞ്ഞു തീർത്താൽ പോരെ സാർ? ആരുമില്ലാത്തവരാ ഞങ്ങൾ, അതൊന്ന് കാണണം. നിങ്ങളാരാ? ഭിക്ഷക്കാരനാ സാർ. ടെറസിൽ വെയിറ്റിംഗ്. 2 മണിക്കൂറിനകം സാറിന്റെ ഷെഡ്യൂൾ പ്രകാരം തിരുപ്പതിക്ക് പോവാം. സ്പെഷ്യൽ ദർശനം വിത്ത് ഭഗവാൻ. ആക്ച്വലി വെങ്കടാചലപതി വെയിറ്റിംഗ് ടു സീ യു ബോത്ത് ആൻഡ് ദി ഹെലികോപ്റ്റർ. ഭഗവാനെ വർക്കൗട്ടായില്ല.
പ്രോഗ്രാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? സാറ് വേണ്ട എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. നമ്മുടെ അരവിന്ദ് ഇതുവരെ വിളിച്ചില്ലല്ലോ, നിങ്ങളെ വിളിച്ചായിരുന്നോ? ഇല്ല സാറേ, ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. കൊച്ചിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും 3 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താൻ പറ. അതുപോലെ അരവിന്ദിനെയും ഓഡിറ്റർ എലങ്കോയെയും എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്താൻ പറ. പറഞ്ഞ കാര്യങ്ങൾ വേഗം ചെയ്. ഭഗവാനെ, എന്തിനാ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇന്ന് പിടികിട്ടുന്നില്ലല്ലോ. ഏ ഈശ്വര, ആരെങ്കിലും ജോലി ഇന്ന് പിടിച്ചുവിടാനാണോ? ഗുരുമൂർത്തി മരിച്ചതിന് ശേഷം വിജയുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ പെട്ടെന്നൊരു മീറ്റിംഗ്? അറിയില്ല, ഇന്ന് ഓഫീസിൽ വന്നപ്പോഴത്തെ എല്ലാം ഒരു സ്പീഡിലാണ്. എൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ സാർ. നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും കാണണമെന്നാണ് പറയുന്നത്. വേഗം വരാൻ നോക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഇതാ സാർ. സാർ, ഞാൻ എപ്പോൾ എം ഡി സാറിന് ഗുഡ് മോർണിംഗ് പറഞ്ഞാലും സാറ് കാണാത്ത മട്ടി പോകും സാർ. എന്നാൽ ഇന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു സാർ. അതെന്താ സാർ? എന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് അത് നേരിട്ട് പറയാൻ വല്ലേ? കുറച്ച് നാളായിട്ട് നിന്റെ എല്ലാ പെരുമാറ്റത്തിലും മാറ്റമുണ്ട് വിജയ്. ഇതെന്തൊരു സ്വഭാവോ. ബൈ. ഹലോ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗാ. നിങ്ങളും തീർച്ചയായും വരണം. ഇതെന്താ നിങ്ങളെന്നൊക്കെ പറയുന്നത്? എനിക്ക് ദുബായിൽ വെച്ച് തലയ്ക്ക് പറ്റിയ പരിക്കിന് ശേഷം മനസ്സൊക്കെ എന്തോ പോലെയാ. ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാഞ്ഞത്. മരുന്ന് കഴിക്കുന്നുണ്ട്. ചിലതെല്ലാം ഇപ്പോഴാ ഓർമ്മയിൽ വരുന്നത്. എനിക്ക് കുറച്ച് സമയം വേണം. എല്ലാം സാവധാനം ശരിയാവും. എല്ലാം നിന്റെ തോന്നലാ. നിനക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ വിജയാണ് ഇഷ്ടം. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിബഡി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണുമ്പോൾ എനിക്കെന്തൊക്കെയോ പുതുമ തോന്നുക. ഇൻഫാക്റ്റ് ജീവിതം പോലും പുതിയതുപോലെ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് എനിക്കാകെ പല മാറ്റങ്ങളും ഉണ്ടായത്. കൃഷ്ണ സാർ, ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം വേണ്ടത്? സുഭിക്ഷമായ ഭക്ഷണം, സുഖകരമായ ഉറക്കം, അതിൻ്റെ കൂടെ സുന്ദരിയായ ഒരു പെണ്ണിനെ കൂടി കിട്ടിയാൽ നന്നായിരിക്കും. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 കുട്ടികളും ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മാസത്തെ എൻ്റെ ജീവിത ചെലവിന് എത്ര വരുമാനം വേണ്ടി വരും? എങ്ങനെ കൂട്ടിയാലും മാസം 80,000 രൂപ ചിലവാകും സാർ. 1 വർഷത്തേക്ക് 10 ലക്ഷം. എനിക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്ന് പറയാമോ? അത് 1 ലക്ഷം കോടി. ഈ 1 ലക്ഷം കോടി കൊണ്ട് എനിക്ക് എത്ര വർഷം ജോലി ചെയ്യാതെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ഒന്ന് കണക്ക് നോക്കി പറയാൻ പറ്റുമോ? 10 ലക്ഷം വർഷം സാറ്. 10 ലക്ഷം വർഷം. എന്റെ അച്ഛൻ എത്ര വയസ്സിലാണ് മരിച്ചത് സാർ? 65-ാമത്തെ വയസ്സിൽ. എന്റെ കൈവശം 1 ലക്ഷം കോടിയും സ്വന്തമായിട്ട് ഹോസ്പിറ്റലും മെഡിക്കൽ ടെക്നോളജിയും ഉണ്ടായിട്ടും എന്റെ അച്ഛന് 1 ദിവസത്തേക്കെങ്കിലും ആയുസ് നീട്ടി കൊടുക്കാൻ പറ്റുമോ? ഈ 1 ലക്ഷം കോടി കൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്ന അവസാന നിമിഷം 1 ദിവസം കൂടി എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടുമോ? ഇല്ല സാർ. എന്റെ 3 തലമുറ സന്തോഷമായിട്ട് ജീവിക്കാൻ 100 കോടി ധാരാളം. ബാക്കിയുള്ള പണം വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണ സാർ, സാർ ഇതൊന്ന് കാണ. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ 1 നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ എത്ര പേരുണ്ട്? 20 കോടിയുണ്ട് സാർ. പട്ടിണി കൊണ്ട് മരിക്കുന്നത് 1 ദിവസം 7,800 പേർ. മരുന്നും ചികിത്സയില്ലാതെ മരിക്കുന്നവരും 1 ദിവസം 4,900. ഇന്ത്യയിൽ 1 നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ മരിക്കുന്ന 20 കോടി ആളുകൾക്കും പട്ടിണി കൊണ്ട് മരിക്കുന്ന 7,800 പേർക്കും മരുന്നും ചികിത്സയും കിട്ടാതെ മരിക്കുന്ന 4,900 പേർക്കും ഞാനും എന്നെ പോലുള്ള പണക്കാരൻ തന്നെയാണ് കാരണം. ആവശ്യമില്ലാതെ ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന പണം കൊണ്ട് ഭക്ഷണമില്ലാത്ത എത്രയോ പേരുടെ പട്ടിണി മാറ്റാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത പണം എൻ്റെ കൈവശം ഇനി വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് ഇല്ലാത്തവന് നീ ദാനം ചെയ്യൂ. ഒരു നാൾ നിനക്കില്ലായ്മ വരുമ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും എന്നെൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ആ സ്വപ്നം നിറവേറ്റാൻ ഇനി മുതൽ നമ്മുടെ VG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പാവപ്പെട്ടവൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കും. കഴിക്കാനുള്ള അരിയും പരിപ്പും തുടങ്ങി സോപ്പ് ചീപ്പ് കണ്ണാടി ഇങ്ങനെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള എല്ലാം തയ്യാറാക്കി ലാഭമില്ലാതെ റേഷൻ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇന്ത്യയിൽ ഇനി 1 ഭിക്ഷക്കാരനും ഉണ്ടാവാൻ പാടില്ല. പട്ടിണി കൊണ്ട് ആരും മരിക്കാനും പാടില്ല. എല്ലാ നാട്ടിലും വിശക്കുന്നവർക്ക് അന്നദാനം നടത്തണം. ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് എത്ര നാളെടുക്കും? അടുത്ത വർഷം തന്നെ ആരംഭിക്കാം സാറേ.
നിങ്ങളോട് ഞാൻ പാലം പണിയാനാണ് പറഞ്ഞേ. വിശക്കുന്ന ആഹാരം കൊടുക്കാനല്ലേ പറഞ്ഞേ. നിങ്ങളുടെ ശക്തി അധികാരം ഉപയോഗിച്ച് സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അന്നദാനം നമുക്ക് അടുത്ത ആഴ്ച തന്നെ കൊടുക്കാം സാറേ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മാസം തുടങ്ങാം സാർ. താങ്ക് യു. സാറിന് എന്തോ സംഭവിച്ചെന്നാ തോന്നുന്നേ. പുള്ളിയുടെ സംസാരം ശരിയല്ലല്ലോ. കോർപ്പറേറ്റിന് ഇത് സെറ്റ് ആവില്ല. എന്താ റൈറ്റ് ഹാൻഡിൽ സൈൻ ചെയ്യുന്നത് സാറ്? ഇതെന്താ വലുതായോട്ട് സൈൻ ചെയ്യുന്നു? ബിസിനസ്മാനായ ശ്രീ വിജയ് ഗുരുമൂർത്തി പാവപ്പെട്ടവർക്ക് വേണ്ടി ആന്റിബിക്കിലി എന്ന പേരിൽ ലാഭമൊട്ടും പ്രതീക്ഷിക്കാതെ വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടാവശ്യത്തിനുള്ള വസ്തുവകകൾ നൽകുന്നു എന്നുള്ള വാർത്ത ചർച്ച ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആന്റിബിക്കിലി എന്ന വാക്കിന്റെ അർത്ഥം മറ്റു ഭാഷകളിലൊന്നുമില്ലെന്നും ശ്രീ വിജയ് ഗുരുമൂർത്തി അവകാശപ്പെടുന്നു. ശ്രീ വിജയ് ഗുരുമൂർത്തി ജനങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ വിലവിവര പട്ടിക ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. 3 രൂപയ്ക്ക് സോപ്പ്, 7 രൂപയ്ക്ക് പേസ്റ്റും ബ്രഷും, 9 രൂപയ്ക്ക് 1 കിലോ മികച്ച അരി, 10 രൂപയ്ക്ക് ദിനംപ്രതി അത്യാവശ്യമുള്ള പച്ചക്കറികൾ, 12 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര, 20 രൂപയ്ക്ക് 1 ലിറ്റർ പാൽ, 30 രൂപയ്ക്ക് 1 കിലോ പരിപ്പ്, 40 രൂപയ്ക്ക് 1 ലിറ്റർ പാചക എണ്ണ, 15 രൂപയ്ക്ക് ചെരുപ്പ്, കൂടാതെ 23,000 രൂപയ്ക്ക് പോർട്ടബിൾ സൗകര്യങ്ങളുള്ള വീടും. ഇതേക്കുറിച്ച് ഇപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ മുരുകനോട് ചോദിച്ചറിയാം. മുരുകൻ, വിജയ് ഗുരുമൂർത്തിയുടെ ആന്റിബിക്കിലിയെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ല ആനന്ദി, അതിശയം തോന്നുന്നു. ഇന്ത്യയിൽ എത്രയോ കോടീശ്വരന്മാരുള്ളപ്പോൾ വിജയ് ഗുരുമൂർത്തിക്ക് മാത്രം പാവങ്ങളുടെ പട്ടണി വരണമെന്ന് എന്തിനു തോന്നിയെന്ന് അറിയില്ല. ആന്റിബിക്കിലി എന്ന ഈ വാക്കിന്റെ അർത്ഥവും കാരണവും അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ July 24 ഒരു വലിയ സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടക്കുന്ന മോളാണ് ആന്റിബിക്കിലി മോൾ. ഇവിടെയാണ് ആന്റിബിക്കിലി സാധനങ്ങൾ വിൽക്കാൻ പോകുന്നതായി പറയുന്നത്. എല്ലാം ദ്രുതഗതിയിൽ നടക്കുകയാണ്. എന്തുപറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? എനിക്കൊന്ന് സംസാരിക്കണം. ഇവിടെ ഇരിക്കാവോ പ്ലീസ്? വിജയ് പഴയ പോലെ അല്ല അമ്മേ. സംസാരം, നോട്ടം, എല്ലാത്തിനും എന്തോ പ്രത്യേകത തോന്നുന്നു. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇന്ത്യയിൽ ആരും ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് തീരുമാനമെടുത്തു. പറയുന്നൊക്കെ നേരാ. ഒരു പണക്കാരനെങ്കിലും ഈ പാവപ്പെട്ടവരെ കഷ്ടപ്പാട് മനസ്സിലാക്കി. പറഞ്ഞ കണക്ക് 23,000 രൂപയ്ക്ക് വീട് തന്നായിരുന്നെങ്കിൽ കാറ്റും മഴയും വരുമ്പോ പിള്ളേരെയും കൊണ്ട് പേടിക്കാതിരിക്കായിരുന്നു. ഒരു പണക്കാരൻ നല്ല കാര്യം ചെയ്തതിന് ഇത്രയും പേർക്ക് നല്ലത് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പണക്കാരും ഇയാളെ കണ്ട് പഠിച്ചാ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. വിജയ് ഗുരുമൂർത്തി എന്തായി കാണിക്കുന്നത്? ഈ ആന്റിബിക്കിലി മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാ നമ്മൾ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത്? സാധാരണക്കാര് വഞ്ചിക്കപ്പെട്ടാൽ നമ്മളെല്ലാം പണക്കാര്. അരി, പരിപ്പ്, മരുന്ന് കണ്ണടച്ചാൽ ലിക്കറോടെ വിൽക്കുമല്ലോ. 23,000 വീട് കൊടുക്കുന്നാ കേട്ടത്. ഹായ് സാർ, സാറ് പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10x6 ഒരു റൂം, 10x6 ഒരു ബെഡ്റൂം സാർ. ഒരു ഫാമിലിക്ക് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് സാർ. സാർ എന്തായിരിക്കും, ഞാൻ ചോദിച്ചിട്ട് വരാവേ. ഗുഡ് മോർണിംഗ് സാർ. സാറ് വന്ന കാര്യം ഇൻഫോം ചെയ്തായിരുന്നു. ഇപ്പൊ തന്നെ അവിടെ 3 പേർ വെയിറ്റിംഗില്ല, വേറൊരു മീറ്റിംഗ് നടന്നോണ്ടിരിക്കുക. സോറി ടു കീപ് യുവർ വെയിറ്റിംഗ്. സീ ബോസ്, വെരി ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. അത് സാരമില്ല, എന്ത് ചെയ്യാനാണ്? വല്ല പ്രധാനപ്പെട്ട VIP ഉണ്ടായിരിക്കും അല്ലേ? പെട്ടെന്ന് മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഇനി നിങ്ങൾ ആരും ഭിക്ഷയെടുക്കാൻ പാടില്ല. എന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യും. ഇനി നിങ്ങൾ റോഡിലും പാർക്കിലൊന്നും കിടന്നുറങ്ങണ്ട. എന്റെ വീടിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്കുള്ള അപ്പാർട്ട്മെന്റ് ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇനി അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. എക്സ്ക്യൂസ് മീ, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യുന്നത്? സ്വന്തം ജോലിയെല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളോട് വന്നേക്കുവാ. നിങ്ങൾ തരുന്ന ജോലിക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളേ? ഞാൻ തന്നെയാണ് എല്ലാവർക്കും ഗ്യാരണ്ടി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും മടിക്കാതെ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കഷ്ണം ചെറിഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം നടക്കുമോ? മീറ്റിംഗിൻ്റെ കാര്യം ഞാൻ പിന്നീട്.
അരവിന്ദന്റെ ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു. അരവിന്ദ് ശിവായും ഇളങ്കോയും കൂട്ടി ദുബായിക്ക് പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ നാല് ദിവസമായിട്ട് അവരുടെ മൂന്ന് പേരുടെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഷേഖും അരവിന്ദ് സാറിനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. സാർ അടുത്താഴ്ച ചെന്നൈയിൽ സൈനിങ് വയ്ക്കാമെന്ന് അവർ ചോദിക്കുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപാൽ സാറ് വരാൻ പറഞ്ഞിരുന്നു. സാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപാൽ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപാലോ? സാറ് വരാൻ പറഞ്ഞാ എന്നോട് പറഞ്ഞത്. നമസ്കാരം, അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപാലാ. ഈ വഴിക്ക് പോയപ്പോ സാറിനെ ഓർമ്മ വന്നു, എന്നെ വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ വീട് സെവൻ സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ടല്ലോ സാറേ, പണം വാരിക്കോരിഞ്ഞ് പണിതേക്കല്ലേ. സോറി സാർ, സാർ വരാൻ പറഞ്ഞത് കള്ളം പറഞ്ഞത്. എന്താ സാറേ, സുഖമല്ലേ? അരവിന്ദ് സാറിനെ ശിവയ്ക്ക് സുഖം തന്നെയല്ലേ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. സാറിനോ? എനിക്കെന്ത് കുഴപ്പം സാറേ, ദൈവാധീനം കൊണ്ടും സാറിനെ പോലുള്ളവരുടെ ദയ കൊണ്ടും നന്നായിരിക്കുന്നു സാറേ. സാറിന് ശരീരത്തിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? അത് കുഴപ്പമൊന്നുമില്ല. അന്ന് ദുബായിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി, തലയ്ക്ക് പരിക്ക് പറ്റിയൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. സെയിം ടൈം എൻ്റെ അച്ഛനും മരിച്ചുപോയി, അതുകൊണ്ട് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അതിശയം തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലേ. അതെ അതെ, ഇതിലെന്താ വലിയ അതിശയം എന്ന് വെച്ചാല്, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്റെ പേര് വിജയ് എന്നല്ല, എന്റെ പേര് സത്യ, ഞാൻ ഇതുപോലെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞില്ലേ. അതുപോലെ സത്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ. എന്തൊരു ഒത്തൊരുമയെന്ന് കണ്ടില്ലേ? അങ്ങനെ ഉണ്ടായോ? പിന്നല്ലാതെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടേ പറ്റുന്നില്ല, പിന്നെങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം വരും? സാറ് പറഞ്ഞ പോലെ തന്നെ ആ സത്യയും ഒരു ഭിക്ഷക്കാരനാ സാറേ. അപകടത്തിൽ തലയ്ക്ക് നല്ല ഇടികിട്ടിയല്ലേ? ഒരു നോർമൽ ഇടിയായിരുന്നു, ബട്ട് ബ്ലഡ് ഒരുപാട് പോയായിരുന്നു. പരിക്ക് പറ്റിയിടാൻ ഞാൻ നോക്കിക്കോട്ടെ സാറേ. ഷോ ടോപ്പ് പൊക്കിയിട്ടുണ്ട്. എന്താ സാറേ, ഒരു ചെറിയ അപകടമാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇത്രയും വലിയ സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത്? പറയാൻ മറന്നുപോയി. ഞാനേ നിങ്ങളുടെ കമ്മലിൽ ഒരു 20 കോടിക്ക് ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്. പേഴ്സണൽ ലോണാ. നിങ്ങളൊരു വാക്ക് പറഞ്ഞത് കിട്ടിയേനെ. നിങ്ങളുടെ തീരുമാനം എന്താ? സോറി സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ ആകെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഒരു പോലീസുകാരൻ എന്നതിലുപരി എനിക്ക് നിങ്ങളെ പറ്റി വേറെ ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്നും അരവിന്ദ് ശിവയും നിങ്ങളെല്ലാം കൂടി ചേർന്ന് ചെറിയ കളികളെ കൊണ്ടെന്ന് എനിക്ക് അറിയാം. സത്യ സാറേ ജീവിക്കാൻ പഠിച്ചല്ലേ. സത്യ സാറേ, ഐ മീൻ ഒരു കോടീശ്വരനായിട്ട് മാറിയല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നമ്പറൊക്കെ സ്വിച്ച് ഓഫ് ആണിപ്പോ. എനിക്ക് അവരൊന്ന് കാണണം. വന്നാ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറയണം. ഈ ഉപകാരം ചെയ്താൽ വളരെ നന്നായിരിക്കും. ലീഡറെ, നമ്മുടെ ആ വിജയ ഗുരുമൂർത്തി അടുത്ത ആഴ്ച തൊട്ട് എന്തോ ഒരു ആന്റി ബിക്കിലി എന്നും പറഞ്ഞ്, അതായത് ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് നല്ല കാര്യമല്ലേ? അതൊക്കെ ശരിയാണ് ലീഡറെ, പക്ഷെ അങ്ങേര് തരുന്ന കാശുകൊണ്ടാ നമ്മൾ ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. പെട്ടെന്ന് അങ്ങേര് ഫേമസ് ആയി പുതിയ പാർട്ടി എങ്ങനെ തുടങ്ങിയ നമ്മൾ പിന്നെന്തി? ജനങ്ങൾക്ക് കാശ് മാത്രം മതി, കണ്ണു അടച്ച ആർക്കാണേലും അവർ വോട്ട് ചെയ്യും. എല്ലാ ഇളയ സഹോദരി സഹോദരങ്ങൾക്കും ഈ ആന്റി ബിക്കിലിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു പണക്കാരൻ ഇവിടെ വന്ന് ആന്റി ബിക്കിലി എന്നൊക്കെ വിളിച്ചു പറയുന്നത്? ആന്റി ബിക്കിലിയുടെ അർത്ഥം എന്താണ്? അപ്പൊ ഈ ബിക്കിലി എന്ന് പറഞ്ഞാൽ ആരാണ്? അങ്ങനെ നിങ്ങളുടെ മനസ്സിലെല്ലാം ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ബിക്കിലി, ബിക്കിലി എന്ന് പറഞ്ഞ ചില പണത്തോട് ആർത്തി പിടിച്ച മനുഷ്യമൃഗങ്ങൾക്ക് ഞാൻ ദേഷ്യത്തോടെ ഇട്ട പേരാണ്. ആരാണ് ഈ ആർത്തി പിടിച്ച മനുഷ്യമൃഗങ്ങൾ? അവരുടെ അടയാളം എന്താണ്? ബിക്കിലി എന്നുള്ളൊരു പേര് ഞാൻ അവർക്കിടേണ്ട ആവശ്യം എന്താണ്?
ഇങ്ങനെ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എനിക്കറിയാം. ആവശ്യമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. എന്തെന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന മനുഷ്യമൃഗങ്ങൾക്ക് നമ്മുടെ ജനങ്ങൾക്കിടയിൽ സിമ്പിളായിട്ടും ഈസിയായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്നതുപോലെ ശരിയായൊരു പേര് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ആ മൃഗങ്ങൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അതുകൊണ്ട് അങ്ങനെയുള്ള പണക്കുതിയന്മാരായ മനുഷ്യമൃഗങ്ങൾക്ക് ഞാൻ ട്രെൻഡി ആയിട്ടിട്ട പേരാണ് ബിക്കിലി. ബിക്കിലിയുടെ ആധിക്യത്തിനെതിരായി വന്നവനാണ് ഈ ആൻറ്റി ബിക്കിലി. ആൻറ്റി ബിക്കിലി എന്നതൊരു പോരാട്ടമാണ്. തീവ്രവാദവും അഹിംസാവാദവും പോലെ ഇതൊരു വാദമാണ്. ആധിപത്യത്തിനും അന്യായത്തിനും എതിരെയുള്ള വാദം. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ മാറി, എന്നിട്ട് പാവങ്ങൾക്ക് എന്ത് മാറ്റമുണ്ടായി? അവൻ എപ്പോഴും പാവപ്പെട്ടവനായി ജനിച്ച് പാവപ്പെട്ടവനായി തന്നെ മരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാറുണ്ടോ? അവൻ രക്തം ചിന്തി അധ്വാനിച്ചാലും അവന് കൃത്യമായ കൂലി ലഭിക്കില്ല, എന്തുകൊണ്ടാണ്? ഒരേ ഒരു കാരണം, ഒരു പണക്കാരൻ പണക്കാരനായി ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി ജീവിക്കണമെന്ന് ഈ ബിക്കിലി ചിന്തിക്കുന്നു. ഈ ആൻറ്റി ബിക്കിലിയുടെ ആദ്യ ഒത്തുചേരൽ തൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ നീതിയും കിട്ടാതെ മരിച്ചുപോയ പൂങ്കുടിയെ പോലുള്ള പെൺകുട്ടികൾക്ക് സമർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴകളുടെ സമുദായത്തിൽ പിറന്ന് വ്യഭിചാരത്തിലേക്ക് തള്ളപ്പെട്ട് ദുഷ്ടമൃഗങ്ങളാൽ ബലാത്കാരം ചെയ്യപ്പെട്ട് കൊന്നുകളഞ്ഞ ഒരു പെൺകുട്ടിയുടെ മുഖമാണ്. ഓരോ ദിവസവും ഇതുപോലെ അനേകം പെൺകുട്ടികൾ വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ആരാണ് കാരണം? ആവശ്യമില്ലാതെ അനേകം കോടികൾ പൂഴ്ത്തിവെച്ചിരിക്കുന്ന എന്നെ പോലുള്ള പണക്കാർ തന്നെയാണ് അതിന് കാരണം. അനാവശ്യമായി പൂഴ്ത്തിവെച്ച പണമാണ് ഇവിടെ അനേകം ആളുകളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാക്കിയത്. ഇനി ബിക്കിലിയിലേക്ക് വരാം. ഞാൻ എല്ലാ പണക്കാരെയും ബിക്കിലി എന്ന് പറയില്ല. ഏതൊരുവനാണോ അടുത്തവൻ്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് തനിക്ക് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തികളെയാണ് ഞാൻ ബിക്കിലി എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി, കൊറോണ വന്ന ആളുകൾ മരിക്കാൻ പോകുന്ന സമയത്ത് അന്യായ വിലയ്ക്ക് ഓക്സിജൻ വിറ്റ്, മാസ്ക് വിറ്റ്, ഹോസ്പിറ്റലിലെ ബെഡ് അടക്കം വിറ്റ് മെഡിക്കൽ മാഫിയ ആരൊക്കെ നടത്തിയോ അവരെല്ലാം ബിക്കിലിയാ. കൂടെ ജീവിക്കുന്നവൻ കടത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഓരോ സാധനവും തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കുന്നവനാരോ അവനും ബിക്കിലിയാ. ഭർത്താവിന് സുഖമില്ല, സഹായിക്കണം. അച്ഛന് സുഖമില്ല, സഹായിക്കണം. തൻ്റെ കുട്ടിക്ക് സുഖമില്ല, സഹായിക്കണമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുന്ന സമയത്ത് അവളെ അവൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുന്നവനാരോ ആ നാറിയൊരു ബിക്കിലിയാ. കള്ളപ്പണം കൂട്ടിവെച്ച് അമ്പലത്തിൽ കാണിക്കാൻ കൊടുത്ത് ദൈവത്തെ പറ്റിക്കുന്നവരില്ലേ, അവനും ഒരു ബിക്കിലിയാ. ഇവിടെ നടക്കുന്ന പല മരണങ്ങളുടെയും കാരണം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അതിനുള്ള ഏക കാരണം പണവുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഇല്ലായ്മയായിരിക്കും കാരണം. അതുകൊണ്ട് പണത്തെ ആയുധമാക്കി ആരെല്ലാം ഏഴകളെ ചൂഷണം ചെയ്യുന്നുവോ അവരെല്ലാം ഇന്നു മുതൽ ബിക്കിലി എന്നാണ് അറിയപ്പെടുക. ഇപ്പം ആൻറ്റി ബിക്കിലി എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ വിശപ്പ് കൊണ്ട് ആരും കഷ്ടപ്പെടേണ്ടി വരില്ല. എല്ലാ നാട്ടിലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആൻറ്റി ബിക്കിലി വീട്ടു സാധനങ്ങൾ ലഭിക്കും. ആൻറ്റി ബിക്കിലി എന്ന പേരിൽ കഴിക്കാനുള്ള ആഹാരം, തങ്ങാനുള്ള വീട്, ഉടുക്കാനുള്ള തുണി, കുളിക്കണ സോപ്പ്, നടക്കാനുള്ള ചെരുപ്പ് മുതൽ പഠിക്കുന്ന ബുക്കും ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകൾ പോലും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും. ആൻറ്റി ബിക്കിലിയുടെ ഒരേ ഒരു ലക്ഷ്യം ഇവിടെ ഇനി പട്ടിണി മരണങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പണക്കാരനായ ബിക്കിലി ഇനി പാവങ്ങളെ ചതിക്കാൻ പാടില്ല. മനുഷ്യനെ പറ്റിക്കുന്ന മനുഷ്യമൃഗങ്ങൾക്ക് മറ്റൊരു മനുഷ്യൻ നൽകുന്ന തിരിച്ചറിവാണ് ഈ ആൻറ്റി ബിക്കിലി. ഇന്ന് മുതൽ ആൻറ്റി ബിക്കിലി പാവപ്പെട്ട ജനങ്ങൾക്കായി വിൽപ്പനയ്ക്കെത്തുകയാണ്. നന്ദി. Yeah.
ചെന്നൈയിലേക്ക് വന്ന എമിറോക്സ് വിമാനം നിയന്ത്രണം വിട്ട് കടലിൽ വീണത് ജനങ്ങൾക്കുള്ളിലാകെ പരിഭ്രാന്തി പരത്തി. രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററും ബോട്ടുകളും വള്ളങ്ങളും ഉപയോഗിച്ച് ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സാറേ, ദുബായിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി. വാർത്ത വന്നുകൊണ്ടേയിരിക്കുന്നു സാറേ. ദുബായ് ഷേക്കല്ല അതിലാ വന്നത്. പിന്നെ ആക്സിഡന്റ് നടന്നത് എവിടെയെന്ന് അറിയാമോ സാറേ? നമ്മുടെ ബീച്ച് ഹൗസിന്റെ അവിടുത്തെ കടലിലാ വീണത്. കുറച്ചുകൂടി മുമ്പേ വീണിരുന്നെങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകളിൽ വീഴുമായിരുന്നു സാറേ. യന്ത്ര തകരാറ് മൂലം ദുബായിൽ നിന്നും ചെന്നൈയിലേക്ക് വന്ന എമിറോക്സ് വിമാനം തകർന്നു വീണ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏകദേശം 160 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 120 പേരെങ്കിലും രക്ഷപ്പെടുത്താനായെങ്കിലും 20-ലധികം മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമറമാൻ കാർത്തികിനോടൊപ്പം അതിരൻ ബെഗൻ. എന്താ ഇൻസ്പെക്ടർ, റിപ്പോർട്ട്സ് കിട്ടിയോ? ഏകദേശം 100 ആൾക്കാരെ രക്ഷപ്പെടുത്തി സാർ. മിനിസ്റ്ററെ രക്ഷപ്പെടുത്തി. അതിൽ 30 മരിച്ചു, 15 സീരിയസ് ആണ്. പക്ഷേ ഒരു ഷോക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മരിച്ചുപോയ 3 വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. ആ 3 ബോഡിയും വല്ലാതെ അടുകിയിരിക്കുന്നു സാർ. അവർ ആ ഫ്ലൈറ്റിൽ വന്നവരല്ല. അവർ മരിച്ചിട്ട് 10 കൂടുതലായിട്ടുണ്ടാവും സാർ. അവരെ ആരോ കൊല ചെയ്ത് കാല് ഡംബിൾസ് കെട്ടി കടലിലേക്ക് എറിഞ്ഞതാണ് സാർ. ഇവരെ 3 കൊന്നത് ഒരേ തോക്കുകൊണ്ടാണെന്ന് സംശയമില്ല. ഈ ബോഡിയുടെ മുഖം മാത്രം വളരെ ക്രൂരമായിട്ട് വികൃതമാക്കിയിട്ടുണ്ട്. ഈ ബുള്ളറ്റിന്റെ ഡീറ്റെയിൽസും ആ ഗണ്ണിന്റെ ഉടമസ്ഥൻ ആരാണെന്നൊന്ന് അന്വേഷിക്കാം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത: വിമാനാപകടം നടന്ന സ്ഥലത്ത് കൊലപാതകമെന്ന് സംശയിക്കുന്ന അഴുകിയ നിലയിൽ കണ്ടെടുത്ത മൃതദേഹങ്ങൾ. ബിസിനസ്മാനായ വിജയ് ഗുരുമൂർത്തിയുടെ പ്രിയ സുഹൃത്ത് അരവിന്ദ്, വിജയ് ഗുരുമൂർത്തിയുടെ ഫാമിലി ഡോക്ടറായ ശിവ, അദ്ദേഹത്തിന്റെ ഓഡിറ്ററായ ഇളങ്കോയുമാണ് മരിച്ചതെന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. വളരെ വേദനാജനകമായ ഈ കൊലപാതകത്തിന്റെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കമ്പനിക്ക് വേണ്ടി വളരെ പാടുപെട്ട് കമ്പനിയുടെ വളർച്ചയുടെ ഭാഗമായിരുന്ന ഈ 3 പ്രിയപ്പെട്ടവരുടെയും മരണം എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കാൾ വേദനാജനകമാണ്. ഈ 3 മഹത് വ്യക്തികൾക്കായി, ഇവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു 3 മൗനമായി പ്രാർത്ഥിക്കാം.
ഗോപാലേ സാറേ, അന്ന് ഇവൻ ഭിക്ഷക്കാർക്ക് വേണ്ടി ഫോൺ ചെയ്തപ്പോഴേ എവിടെയോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. അവന്മാര് തന്നെ ക്രിമിനലാ. ഇവൻ അവന്മാരെല്ലാം നടുകടലിൽ കൊന്നിടണമെങ്കിൽ ഇവൻ അവന്മാരെക്കാളും വലിയ ക്രിമിനൽ അല്ലേ? എന്തായാലും സമയം നല്ലതാ, അതേ സ്ഥലത്ത് തന്നെ വിമാനവും വീണു. ഇതൊക്കെ ആ സമയം എന്ന് പറയുന്നു. ഗോപാൽ, നീ കുറച്ചേരം പുറത്തേക്ക്, ഞാൻ നിന്നെ വിളിക്കാം. ആ ശരി സാറേ. എടാ, അറിഞ്ഞോ അറിയാതെയോ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനിപ്പോൾ എവിടെ കിടക്കുമെന്ന് അറിയാമല്ലോ അല്ലേ? സമയം ഒട്ടും വൈകിയിട്ടില്ല. നീ ഓക്കെ എന്ന് പറ, അവനെ ഞാൻ തീർത്തേക്കാം. നീ ജനങ്ങളോട് പറഞ്ഞതുപോലെ നല്ലവനായിട്ട് അഭിനയിച്ചിട്ട് നമ്മുടെ പാർട്ടി വന്ന് ചേരാൻ നോക്കടാ പോയി. ഞാൻ നിന്നെ രക്ഷിക്കാം. വിജയുടെ സ്വത്തില്ലേ, അതൊക്കെ നമുക്ക് പിന്നെ വീതം വെച്ചെടുക്കാം. എനിക്കൊന്നും വേണ്ട സാർ. നിങ്ങളെ വിശ്വസിച്ച് വന്ന മനുഷ്യനെ ദ്രോഹിക്കരുത് സാർ. ഞാനത് ആഗ്രഹിച്ചെങ്കിൽ എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നേ? പട്ടിണി എന്നത് എത്ര ദുരിതമാണെന്ന് സാറിനൊരു പക്ഷെ അറിയില്ല. എനിക്കതറിയാം, ഞാൻ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആഗ്രഹമെല്ലാം പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം എത്തിക്കണമെന്നാ. അല്ലാതെ ഒന്നുമില്ല സാർ, അത് മാത്രം ചെയ്യാൻ അനുവദിക്കണം. സാറും മനസ്സ് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. നീ പറഞ്ഞിട്ട് വേണോ ഞാൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ? ഞാൻ പറയുന്നത് നീ അനുസരിക്ക്. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്ക്. ഞാനെന്തിനാ രക്ഷപ്പെടുന്നേ? ആളുകൾക്ക് നന്മ ചെയ്യുന്നത് തെറ്റാണ്. ആരുടെ സ്വത്തെടുത്താളാ ഇഷ്ടത്തിന് കളിക്കാൻ പോകുന്നത്? നാളെ തന്നെ നിന്നെ പെരുവഴിയിൽ നിർത്തിയിട്ട് ഈ സ്വത്തിനെല്ലാം അവകാശി എന്നും പറഞ്ഞ് വേറൊരുത്തനെ കൊണ്ടുവന്ന് നിർത്താൻ എന്നെ കൊണ്ട് കഴിയും? അറിയാവോ നിനക്ക് നിന്റെ സ്ഥാനം എവിടാണെന്ന് നീ തന്നെ തീരുമാനിക്കും. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഭയം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട സാർ. സാർ, വിജയ ഗുരുമൂർത്തി സാർ തന്നെ എല്ലാ സ്വത്തുകളും പാവപ്പെട്ട ജനങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോകുന്നെന്ന് പറയുന്നു കേട്ടു. സാറിന്റെ അഭിപ്രായം എന്താണ്? വിജയുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അയാൾക്ക് എന്റെ ആശംസ. ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ സാർ. സാർ വരുന്ന ഇലക്ഷനിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുന്നുണ്ടല്ലോ സാർ. കേൾക്കുന്നില്ല, നോക്കിക്കാൻ വണ്ടിയാണ്. ഞാൻ ഈ ചെയർമാൻ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചിരിക്കുക. ലോക്കൽ ചട്ടമ്പി മുതൽ ഇന്റർനാഷണൽ ദാതാമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവനെ പോലെ ശാന്തമായിട്ട് സംസാരിച്ചിട്ട് ആപോയിക്കുന്നതിന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നാളെ മുതൽ ഈ കമ്പനിയുടെ സൈനിങ് അതോറിറ്റി ഹേമ മാഡം ആയിരിക്കും. വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ കള്ള തെളിവുകൾ ഉണ്ടാക്കി അവനെ ഒന്ന് വരട്ടി നോക്കിയാലോ ലീഡറെ? എന്തായാലും അവനകത്ത് തന്നെ പോകാൻ പോന്ന. അവൻ അകത്ത് കിടന്നാ എന്താ, പുറത്ത് കിടന്നാ നമുക്കെന്താ? ഇനി മുതൽ ഈ കമ്പനിയുടെ ഓരോ തീരുമാനങ്ങളും ഹേമ മാഡം ആയിരിക്കും എടുക്കുന്നത്. ഫോർമാലിറ്റീസ് എല്ലാം റെഡിയാക്കണം. അല്ല സാർ, അത് വിജയ് ഭായ്, എല്ലാം നല്ലതിന് വേണ്ടിയാ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എന്നോടൊന്നും ചോദിക്കരുത്, താമസിയാതെ എല്ലാം മനസ്സിലാവും. നമുക്ക് ആവശ്യം അവന്റെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കളാ. ആ സ്വത്ത് നമ്മുടെ കൈ വരണമെങ്കിൽ അവൻ നമ്മുടെ വഴിക്ക് വരണം. ഇൻകം ടാക്സ് വിജയ് സാറിന് കാണണം. അത് ബോസിന്റെ വെരി ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. എന്താടോ സാർ, എന്താ കണ്ടോ? വിജയ് സാർ ബിസിയാണ് സാർ. എന്തോന്ന് ബിസിയടോ ആ ഭിക്ഷക്കാരന്. നമസ്കാരം സാർ. സാറിനെ കണ്ട് നേരിട്ട് സംസാരിച്ച ഒരാൾ സി എം സാർ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തിറക്കിയാൽ സംസാരിക്കാൻ കുറച്ച് സൗകര്യം ഉണ്ടായേനെ. ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. സാറുമായിട്ട് ഒരു ബിസിനസ് ഡീലിൽ സംസാരിക്കാൻ പോവാ. കുറച്ച് ശബ്ദമൊക്കെ കേൾക്കും, പേടിക്കണ്ടോ. നീ പുറത്തിറങ്ങിയ കഥ നടച്ചേ. എടാ സാറ് നിന്നോട് എന്തോ ആവശ്യപ്പെട്ടിരുന്നില്ലേ? മിണ്ടാതെ നീ ഏതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ആൾക്കാർ ഇവിടെ ഒന്ന് ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ കെണ്ണത്തിന്റെ സോക്കടാണെന്ന് പറ. ആഹാ, ഇതാരടാ ഈ പെണ്ണ്? Thank you.
സമ്മതിച്ചോ? ഇല്ല സാറേ, ഞാനങ്ങ് തീർത്തു. ഞാനൊരു ഭിക്ഷക്കാരനല്ലേ, അഞ്ചോ പത്തിനോ വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടുന്നവനല്ലേ. പത്ത് പേരെ അച്ഛൻ പേടിപ്പിക്കാന്ന് കരുതിയല്ലേ. ഞാൻ ആരാണ്, എന്റെ പവർ എന്താണെന്ന് അറിയാതെയാ എന്റെ അടുത്ത് ഏറ്റുമുട്ടുന്നത്. ആരെ പേടിപ്പിക്കുന്നേ? ഞാൻ വിജയ ഗുരുമൂർത്തിയാണെന്ന് വിചാരിച്ചോ? ഇത് സത്യ, കുട്ടിക്കാലം തൊട്ട് ജയിലിൽ വളർന്ന സത്യ. ഇവിടെ എത്ര കുടുംബം നടുറോടി കിടക്കുന്നു, എത്ര കുടുംബത്തിന് വരുമാനമില്ല, എത്ര പേര് വിശന്നു ജീവിക്കുന്നു, എത്ര പേര് പട്ടിണി കിടന്ന് ചാവുന്നു എന്ന് എനിക്കറിയണ്ട. നിങ്ങൾ രാഷ്ട്രീയക്കാരനാണോ? അവരെ ഞാൻ ആ കൊന്നെന്ന് പരസ്യമായി സമ്മതിക്കാം. താൻ പറഞ്ഞ പവർ വെച്ച് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യ്, ഞാനൊന്ന് കാണട്ടെ. ഹലോ മാഡം, ഞാൻ വിജയൊന്നുമല്ല. എന്റെ പേര് സത്യ എന്നാ. അരവിന്ദും ശിവയും ഇലങ്കോയും കൂടെ നിങ്ങളുടെ വിജയെ കൊന്നുകളഞ്ഞു. ഇന്ത്യയിലെ പേരുകേട്ട ബിസിനസ്മാൻമാരിൽ ഒരാളായ വിജയ് ഗുരുമൂർത്തിയെ കുറിച്ചുള്ള വാർത്തകൾ നാട് മുഴുവനും പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗുരുമൂർത്തിയായി അറിയപ്പെടുന്ന വ്യക്തി യഥാർത്ഥ വിജയ് ഗുരുമൂർത്തി അല്ലെന്നും അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള ഒരു ഭിക്ഷക്കാരനാണെന്നുമുള്ള വാർത്ത നാട് മുഴുവനും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ജയിൽ ജീവിതം എനിക്കൊരു പുതിയ കാര്യമൊന്നുമല്ല, കുഞ്ഞുനാട് തൊട്ട് അനുഭവിക്കുന്നതാ. ഇപ്പൊ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ തുടങ്ങി വെച്ചു, അതെല്ലാം പാവപ്പെട്ടവർക്ക് തന്നെ കിട്ടണം. ഇവിടെ വേറെ ആരെയും എനിക്ക് വിശ്വാസമല്ല മാഡം. മാഡത്തിന്റെ മനസ്സ് എനിക്കറിയാം. നല്ലതേ വരൂ. മാഡം എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇറങ്ങാണ്. ഭിക്ഷക്കാരനോ? അയാള് ഭിക്ഷക്കാരനാണോ? അതുകൊണ്ടാ മനുഷ്യൻ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഏത് പണക്കാരനാ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്? ആ ഭിക്ഷക്കാരൻ പാവാ, നല്ലവർക്ക് ഇപ്പൊ കാലമില്ല. ആ മനുഷ്യൻ നല്ലത് ചെയ്തതിന് കലികാലം അവനെ പ്രതിയാക്കി. നന്മ എത്രകാലം മൂടി വെക്കാൻ പറ്റും? അച്ഛനമ്മയൊന്നുമില്ലാതെ ചെറുപ്പത്തിലെ ഭിക്ഷ എടുത്ത് കഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ടാ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവരുടെ വേദന അങ്ങേർക്ക് മനസ്സിലായത്. നമ്മളെ വെച്ച് എന്ത് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന പണക്കാരുടെ ഇടയ്ക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു പണക്കാരൻ ഇപ്പോഴാ വന്നത്. ഇതിനിടയ്ക്ക് കൊലയാളി എന്നൊരു മുദ്രയും കുത്തി. ജയിലിൽ കിടക്കുമ്പോ കണക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് ബിരുദം നേടുന്ന കേൾക്കുന്നു. അതെ സാറേ, അതുകൊണ്ടാ ഇത്രയും കാശുണ്ടായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. വിജയ് ഗുരുമൂർത്തിയുടെ വല്യച്ഛന്റെ മകനാ. ഹലോ. അവിനാശിന് വിജയുടെ സ്വത്ത് കിട്ടിയ അത് നമുക്ക് കിട്ടുന്ന പോലെ. സത്യന് പണി കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, സ്വത്ത് കൈവിട്ടു പോകും. നമ്മുടെ പാർട്ടി ഭരണത്തിൽ ഇല്ലാത്തപ്പോൾ തന്നെ എല്ലാ കേസും ഞാൻ ജയിപ്പിച്ചു തന്നിട്ടില്ലേ? ഇപ്പൊ ഭരണകക്ഷിയല്ലേ, അങ്ങനെ വിട്ടു കളയുമെന്നേ. സാറ് ഫ്രീ ആയിട്ടിരിക്കൂ, സ്വത്ത് നമുക്ക് തന്നെ. പ്രശസ്തനായ വ്യവസായി ഗുരുമൂർത്തിയുടെ കൊലപാതക കേസിൽ കുറ്റവാളി എന്ന് കരുതുന്ന സത്യയെ ശക്തമായ പോലീസ് അകമ്പടിയോടെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവരെ നിങ്ങളെല്ലാരും ചേർന്ന് പിടിച്ചകത്തിട്ടോ, ഇന്ത്യ നല്ല പോലെ വളരും കേട്ടോ. അയാൾ ഭിക്ഷക്കാരനായിക്കോട്ടെ, പക്ഷെ കാശ് കണ്ടെന്ന് പറഞ്ഞ സ്വഭാവം ഒന്നും അറിയില്ലോ. നമ്മുടെ നല്ലതല്ലേ ഓർത്തെ, അയാൾക്ക് എന്തെങ്കിലും വന്നാ നമ്മൾ വേണം ഇറങ്ങാൻ. സങ്കടം കൊണ്ടാ പറയുന്നേ, നാളെ നമുക്ക് നല്ലത് നടക്കണമെങ്കിൽ ആ സത്യക്ക് ന്യായം കിട്ടണം. എത്രയോ വലിയ കേസുകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും പറയാം. ഇതൊരു വ്യത്യസ്തമായ കേസാണ്. ഞാൻ മാത്രമല്ല, മറ്റുള്ള എല്ലാ കോടതികളും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരുകേട്ട ബിസിനസ്മാനായ വിജയ് ഗുരുമൂർത്തിയെ കോടതിയിൽ ഹാജരാക്കി വിചാരണയ്ക്ക് ഒരുങ്ങുന്ന നിലയിൽ ഞങ്ങളിപ്പോൾ കോടതി വളപ്പിലാണ് ഉള്ളത്. ക്യാമറാമാൻ വസന്തിനോടൊപ്പം ഞാൻ നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ വിവേക്. ശക്തിയില്ലാത്ത എനിക്ക് ഈ ഭൂമിയിൽ കറുപ്പ് ഏതാ വെളുപ്പ് ഏതാന്ന് തിരിച്ചറിയില്ല. അതറിയാൻ ആഗ്രഹവും ഇല്ല, പക്ഷെ ഒരാഗ്രഹവും ഉണ്ട്, ആ ഭിക്ഷക്കാരനായ മനുഷ്യനെ കാണണോന്ന്. ആ പാവ മനുഷ്യന് ശിക്ഷ കൊടുത്താലുണ്ടല്ലോ, ഇവിടുത്തെ നിയമത്തിനും കണ്ണില്ലെന്നേ പറയുള്ളൂ. നേരിട്ട് ഒന്നും ചെയ്യില്ല, ഇതുപോലെ മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വരിക. ഇന്ന് ഇവർക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ നാളെ നമ്മൾ തമ്മിൽ അടിച്ച് ചാവേണ്ടി വരും. ശരി, സത്യം നല്ല മനുഷ്യനല്ല. നിങ്ങളൊക്കെ നല്ലവരായിട്ട് എന്ത് കാര്യം സാധിച്ചാൽ, അയാളെന്താ നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ സ്വത്ത് അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കിയോ, അതോ ബിനാമിയുടെ പേരിൽ എഴുതിയോ? ഒന്നുമില്ലാത്ത പാവങ്ങൾക്കല്ലേ കൊടുത്ത്? കൊള്ളയടിക്കുന്നവനെ ഗോപുരത്തിന് മേലെ ഇരുത്തിട്ട് കൊടുക്കുന്നവനെ പിടിച്ച് അകത്തിട്ട് വല്ലടാ. പബ്ലിക് പ്രോസിക്യൂട്ടർ, നിങ്ങളുടെ കേസിന്റെ വാദം തുടങ്ങാം.
ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു സാധുവിനെ പോലെ ഒന്നും അറിയാത്ത ഒരു പാവത്തിനെ പോലെ നിൽക്കുന്നില്ലേ? സത്യ എന്ന് പറയുന്ന ഈ ഭിക്ഷക്കാരൻ ഇവൻ സത്യത്തിൽ ഒരു ക്രിമിനലാണ്. നമ്മളൊക്കെ കണ്ട് പേടിച്ച് വിറക്കേണ്ട ആളാ. വിജയഗുരുമൂർത്തിയുടെ സ്വത്തിനെ ആഗ്രഹിച്ച് കുറെ ആളുകളെ ചേർത്ത് അയാളെ കൊന്ന് ഇവന്റെ ശരീരത്തിൽ അയാളുടെ തലച്ചോറ് വെച്ച് അവന്റെ കുടുംബം കമ്പനി എന്തിന് നാട് മുഴുവനും ചതിച്ചു. അത്രയ്ക്ക് വലിയ ഒരു മാസ്റ്റർ മൈൻഡാണ്. ഇവനും ഇവന്റെ സഹായികൾക്കും സ്വത്ത് തർക്കത്തിലുണ്ടായ ഒരു മനോവിഷമത്തിൽ അവരെ എല്ലാം കൊന്ന് കടലിൽ എറിഞ്ഞിരിക്കുകയാണ് ഇവൻ. ആയതുകൊണ്ട് വിജയഗുരുമൂർത്തിയുടെ സ്വത്തിനും ഈ നിൽക്കുന്ന സത്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രം അങ്ങ് വിധി പറയാതെ ഇത്രയും വലിയ ഒരു ക്രിമിനലിന് എത്രയും വലിയ ശിക്ഷയായ വധശിക്ഷ നൽകണമെന്ന് താഴ്മയോടെ ഈ കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ വക്കീലില്ലേ? ഇല്ല സർ. അതെന്താ നിങ്ങൾക്ക് കേസ് വാദിക്കാൻ വക്കീൽ വേണ്ടെന്നാണോ പറയുന്നത്? ഞാൻ ആരാണെന്ന് പറയാൻ മറ്റൊരാളെന്തിനാ സർ? എന്നെക്കുറിച്ച് എന്നേക്കാൾ നന്നായി ആർക്കും അറിയില്ല. അതുമാത്രമല്ല സർ, ഒരു വക്കീലിനെ വെച്ച് ഫീസ് കൊടുക്കാൻ എനിക്ക് കഴിവില്ല സർ. വിജയഗുരുമൂർത്തിയുടെ പണം ഇതുവരെ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം സർ. ദാറ്റ്സ് ഓൾ റൈറ്റ്. പബ്ലിക് പ്രോസിക്യൂട്ടർ നിങ്ങളിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റത്തിന് എന്താണ് പറയാനുള്ളത്? കുറ്റം? ഞാൻ ചെയ്ത കുറ്റം, ഞാനൊരു ഏഴയായി ജനിച്ചതാണ് സർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് കൂട്ടിയത് അങ്ങയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മൂന്ന് പേരെ കൊന്ന് കടലിൽ താഴ്ത്തിയ ഒരു കൊലപാതകയായിട്ട് അങ്ങേക്ക് എന്നെ കാണാൻ കഴിയൂ. പക്ഷേ കശാപ്പ് കടയിൽ ആടിനെ കൊല്ലുന്ന പോലെ അവരെന്നെ കൊന്നു കളഞ്ഞത് ആ സത്യ സാറിന് അറിയില്ല. ആ സത്യ കുഞ്ഞുനാള് തൊട്ട് എന്തൊക്കെ അനുഭവിച്ചു എന്ന് അങ്ങയോട് പറഞ്ഞാലും മനസ്സിലാവില്ല സാർ. ആ അരവിന്ദും ശിവയും ഇലങ്കോയൊക്കെ പേ പിടിച്ച നായെപ്പോലെ എന്നെ കടിച്ചു കയറുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നു. ഇതിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? 10 വയസ്സിൽ എൻ്റെ അനിയത്തെ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന് പറഞ്ഞ് ചതിച്ചവനോട് എൻ്റെ അനിയത്തെ തടാന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കഞ്ചാവ് വിറ്റു എന്ന് പറഞ്ഞ് എന്നെ ജയിലിലേക്ക് പറഞ്ഞയപ്പിച്ചു. ഇപ്പോഴും എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും നീതി കിട്ടാതെ ജീവിതം തന്നെ ഇല്ലാണ്ടായില്ലേ സർ? എൻ്റെ ജീവിതത്തിൽ നടന്ന അനീതികൾക്ക് ആരെയാണ് ഇവിടെ ശിക്ഷിക്കേണ്ടത്? ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവർ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്നു. ആർക്കും ഉപകാരമില്ലാത്ത ആ പണം അവർക്കൊരു സഹായമാകട്ടെ എന്ന് വിചാരിച്ചു. തിന്മ ചെയ്യാൻ പല സത്യങ്ങൾ ഇവിടെ മറച്ചു വെക്കുമ്പോൾ നല്ലത് ചെയ്യാനായിട്ട് ചിലതെല്ലാം എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നു. യുവർ ഓണർ, കുറ്റവാളി എല്ലാ തെറ്റും ചെയ്തിട്ട് 1000 കാരണങ്ങൾ പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ്. കേസിന്റെ വഴി തിരിച്ചുവിടാനാണ് ഇയാൾ നോക്കുന്നത്. വിജയഗുരുമൂർത്തിയുടെ സ്വത്തിനും ഈ സത്യനും യാതൊരുവിധ ബന്ധവും ഇല്ല, ഇല്ല, ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കേസ് പണക്കാരൻ വേഴ്സസ് ഭിക്ഷക്കാരനായി മാറ്റി ഇത് എങ്ങോട്ടോ കൊണ്ടുപോകും. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിക്കണം. എനിക്ക് ജയിലിൽ പോകാൻ പേടിയില്ല സാറേ, അതുകൊണ്ടാണ് ഞാൻ ആ കൊലപാതകൻ സമ്മതിച്ചത്. വിജയഗുരുമൂർത്തിയുടെ കാശും പണവും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട. ബിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പാവങ്ങളെ സഹായിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതിനനുവദിക്കാൻ വളരെ നന്നായിരിക്കുന്നു. നീ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. നീ ഒരു കാര്യം ചെയ്ത കുറ്റത്തിന് വേണ്ടി ജയിലിലേക്ക് പോയിക്കോ. 10-20 വർഷത്തിന് ശേഷം ഇറങ്ങി വാ. രാത്രിയും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്ക്, എന്നിട്ട് വലിയ പണക്കാരനാവും. അത് കഴിഞ്ഞ് നിന്റെ കാശ് കൊണ്ട് 4 പേരെ സഹായിക്കാൻ നോക്ക്. മറ്റുള്ളവരുടെ കാശ് കൊണ്ട് ദാനം ചെയ്യാൻ പാടില്ല ഫ്രോഡ് മോനെ, അത് മോശം. മിസ്റ്റർ കൃഷ്ണസ്വാമി, നിങ്ങൾക്കൊരു 10 കോടി രൂപ എന്നിട്ട് എനിക്കായിട്ട് വാദിക്കാൻ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞാനാണ് വിജയഗുരുമൂർത്തി നിങ്ങൾ പറഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ, നിങ്ങൾ നല്ലവനെ ദുഷ്ടനാക്കാനും ദുഷ്ടനെ നല്ലവനാക്കാനും നിങ്ങൾക്ക് പണം മാത്രം മതി. വിജയഗുരുമൂർത്തിയുടെ പണം എടുത്ത് ഈ സെക്കൻഡിൽ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഈ കേസ് വാദിച്ച് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ മനസ്സാക്ഷിയോട് ഞാനത് ചെയ്യില്ല. ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ എനിക്കൊരു അവസരം തരണം, അത് മാത്രമേ എനിക്ക് അപേക്ഷിക്കാൻ. ക്ഷമിക്കണം യുവർ ഓണർ, കുറ്റവാളി പഴയ ജോലി ഓർത്ത് മാർക്കറ്റിൽ പോയി ഭിക്ഷ എടുക്കുന്നത് പോലെ ഇവിടെ വന്ന് കെഞ്ചുക. പേഴ്സണൽ കഥ പറഞ്ഞ് ഫിലോസഫി വിളിച്ചു പറഞ്ഞാൽ നീതി കിട്ടുമെങ്കിൽ എന്തിനാണ് നിയമം? എന്തിന് ജഡ്ജി? എന്തിന് വക്കീൽ? എന്തിന് കോടതി? യുവർ ഓണർ, വിജയഗുരുമൂർത്തിയുടെ സകല സ്വത്തിനും ഗുരുമൂർത്തിയുടെ രക്തബന്ധമായ ജ്യേഷ്ഠന്റെ മകനായ അവിനാഷിനാണ് അവകാശമെന്ന് എഴുതി ഈ ഭിക്ഷക്കാരന് കഠിന ശിക്ഷ വിധിച്ച് നിയമം നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. സർ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്റെ കൂടെയുള്ളവർ പാവകളാ സർ. അവരൊക്കെ ഇല്ലായ്മയെന്ന് രക്ഷപ്പെടാൻ ഉറുമ്പുകളെ പോലെ കൂട്ടം കൂട്ടമായി ഓടിക്കൊണ്ടിരിക്കുക, അതങ്ങ് കാണാതെ പോകരുത് സർ. പിഞ്ചു കുഞ്ഞു പാലിന് വേണ്ടി കരയുമ്പോൾ അതിന്റെ അമ്മ വിശപ്പ് കൊണ്ട് കരയുന്നതിന്റെ വേദന അങ്ങേക്ക് അറിയില്ല സർ. രാത്രിയിൽ കഴിച്ചതിന്റെ എച്ചിൽ എപ്പോഴാ കുപ്പിയിൽ കൊണ്ടിടുന്നതെന്ന് നോക്കി കാത്തിരുന്ന് കഴിക്കുന്നവന്റെ വിശപ്പ് അങ്ങേക്ക് അറിയില്ല സർ. വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് 30,000 ചെലവാക്കുന്നവന് റോട്ടിൽ കിടക്കുന്ന നായ്ക്ക് 5 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലേ സർ? ഇതുപോലെ റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടും കാണാത്ത പോലെ കടന്നു പോകാൻ എനിക്കറിയില്ല സർ. എന്റെ കൂടെ പറപ്പുകൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ.
ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും വേദനയും കണ്ണീരും ഒന്നും കാര്യമാക്കാതെ ഞാൻ അപേക്ഷിക്കുകയാണ് സാർ. എനിക്ക് എന്ത് ശിക്ഷ വേണേലും വിധിച്ചോളൂ സാർ, പക്ഷേ നന്മയ്ക്ക് നേരെ കണ്ണടക്കരുത് സാർ. വ്യത്യസ്തമായ കേസിൽ കുറ്റാരോപിതനായ സത്യ തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആ കൊലപാതകമെല്ലാം ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുന്നു. കൊലപാതകം ചെയ്തതും കൊലപാതകം ചെയ്തത് മറച്ചുവെച്ച കാരണങ്ങൾ കൊണ്ടും സത്യ 10 വർഷത്തേക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് തലച്ചോറെന്ന് പറയപ്പെടുന്നത്. തലച്ചോറാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. ഒരാൾ നല്ലവനാണോന്നും ദുഷ്ടനാണോന്നും ബ്രെയിനിലൂടെ തിരിച്ചറിയുവാൻ കഴിയും. ആയതിനാൽ ശരീരം കൊണ്ടു മാത്രം വിജയ ഗുരുമൂർത്തിയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇയാൾ സത്യ എന്ന് പറയപ്പെടുന്ന ആളൊരിക്കലും വിജയ ഗുരുമൂർത്തി അല്ല എന്നത് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ ഗുരുമൂർത്തിയുടെ സ്വത്തുവകകളെല്ലാം അയാളുടെ വല്യച്ഛന്റെ മകനായ അവിനാഷിന്. വിജയ് കുരുമുഖത്തിയുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് സർ. എൻ്റെ മുന്നിൽ കാണുന്ന ഈ മുഖം, ഈ രൂപം തന്നെയാ അതിന് കാരണം. എൻ്റെ കുഞ്ഞാണ് വിജയ് ഗുരുമൂർത്തിയുടെ സ്വത്തിന്റെ ഏക അവകാശി. നിങ്ങളുടെ പേരെന്താ? ഹേമ. വിജയുടെ ഫിയാൻസെ, വി ജി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സെക്രട്ടറി. എനിവേ, സത്യ എന്ന ഈ വിജയ് ആഗ്രഹിച്ച പോലെ തന്നെ വി ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇനി പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. യുവർ ഓണർ, വിജയ ഗുരുമൂർത്തി ഒരു കോടീശ്വരൻ, ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് എത്രയോ സ്ത്രീകളുമായിട്ട് പരിചയമുണ്ടാവും, എത്രയോ സ്ത്രീകളുമായിട്ട് സമ്പർക്കം പുലർത്തിയിരിക്കും. നോക്കുവച്ചേ, ആഗ്രഹം കൊണ്ട് നീയുമായി അടുത്തു എന്ന് കരുതി സ്വത്തിൽ പങ്കു ചോദിക്കുന്നത് ന്യായമല്ല കേട്ടോ, അത് തെറ്റാ. മൈ ലോർഡ്, ഈ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഭിക്ഷക്കാശ് 10 പൈസ കൊടുത്ത് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ തരാൻ വന്നിരിക്കുന്ന റാസ്കൽ, എന്താ നീ പറയുന്നേ? സംതിങ് സിമിലർ ഹാപ്പൻഡ് ടു യുവർ ഡോട്ടർ, ദിസ് ഈസ് ഹൗ യു ഗോണ കോമ്പൻസേറ്റ് ഹർ ഇൻ ഫ്രണ്ട് ഓഫ് ദി എൻടയർ കോർട്ട്? ഡോണ്ട് ഫൈറ്റ് മീ. യുവർ ഓണർ, ഇവളെ ഈ പന്ന എന്താ പറയുന്നത് കേട്ടില്ലേ? ആരോടാ നീ സംസാരിക്കുന്നത്? യുവർ ഓണർ, എന്റെ കുടുംബത്തെ പറ്റി പറയുന്നത് കേട്ടില്ലേ? ചീത്തയായ പെണ്ണുങ്ങൾ ഈ കോടതിയിൽ കാലുകുത്തിയാൽ ഈ കോടതിക്ക് കോടതിക്കാണ് അപമാനം. പുറത്തു പോടി. ഇത് കോടതിയോ അതോ മീൻ ചന്തയോ? The court is adjourned for 10 minutes. നീയല്ല ഒരു വക്കീലാണോ? ഒരു സ്ത്രീ നാണം കെടുത്തി തൊലി ഉരിച്ചോണ്ടിരിക്കുന്നു, കോടതി വന്നിട്ട് ഗർഭിണിയാന്നും പറഞ്ഞ് അവകാശം ചോദിച്ചോണ്ടിരിക്കുക. നീ ഒരു മണ്ടനെ പോലെ ആൻ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. സാറേ, എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു സാർ. ആ പെണ്ണ് പെട്ടെന്ന് ഡി എൻ എ റിപ്പോർട്ട് പിന്നെ വക്കീലുമായി എല്ലാ തെളിവുകളുമായിട്ട് പെട്ടെന്ന് വന്ന് നിന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തു. അതെ സാറൊരു കാര്യം ചെയ്യൂ, പറ്റുമെങ്കിൽ ജഡ്ജിയോടൊന്ന് സംസാരിച്ച് നോക്ക്. നോക്ക്, നിന്നെ വിശ്വസിച്ച് 1 കോടിയല്ല 2 കോടിയല്ല 100,000,000,000. അത് പോയാ നീ തന്നെ പോയി ചത്തേക്കണം. വെട്ട് വിളച്ച് എന്റെ മുന്നിൽ വരരുത്. ഹേമ എന്ന പെൺകുട്ടിക്ക് മെഡിക്കൽ പരിശോധനകൾ ചെയ്തതിന്റെ ഫലമായി അറിയുവാൻ കഴിഞ്ഞത് ഹേമയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ വിജയ ഗുരുമൂർത്തിയാണെന്ന സത്യം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിജയ ഗുരുമൂർത്തിക്ക് അവകാശിയുള്ള നിലയിൽ അയാളുടെ സ്വത്തുവകകൾ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയില്ല എന്നും ഈ കോടതി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോഴുള്ള അവസ്ഥയിൽ വിജയ ഗുരുമൂർത്തിയുടെ സ്വത്തുക്കൾ അനുഭവിക്കുവാൻ അയാളുടെ അവകാശിയുടെ അമ്മയായ ഹേമയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നതും അറിയിക്കുന്നത് മാത്രമല്ലാതെ
സത്യയുടെ സാമൂഹ്യ സേവനം പരിഗണിച്ച് പൊതുജന നന്മയ്ക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അയാൾക്ക് വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കുവാനും ഒരു ദിവസം സാവകാശം നൽകുന്നു. നാളെ രാവിലെ 11 മണിക്കുള്ളിൽ അയാളുടെ വീട്ടിൽ വച്ച് സത്യ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യവും ഈ കോടതി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. സത്യമേവ ജയതേ. ജയ് ഹിന്ദ്. സമീപകാലത്ത് വളരെ വിവാദമായി കൊണ്ടിരുന്ന കേസിൽ കുറ്റവാളിയായ സത്യ എന്ന വിജയ് ഗുരുമൂർത്തിയുടെ അറസ്റ്റ് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടക്കും. അദ്ദേഹത്തെ കാണാനുള്ള ജനങ്ങളുടെ ആവേശത്തെ തുടർന്ന് പോലീസ് നിയന്ത്രണത്തിലാണ് ഗുരുമൂർത്തിയുടെ വീടിപ്പോൾ. പണക്കാർ ചെയ്യേണ്ട എല്ലാം ഭിക്ഷക്കാരനല്ല ചെയ്തേ, പണക്കാരോടൊക്കെ പോയി ഭിക്ഷ എടുക്കണേ ഞാൻ പറയുന്നത്. ഇനി എത്തിയില്ല സാർ, ഐ ജി സാർ ക്ഷണിക്കാൻ പോയി. സമരക്കാർ ഒരുപാട് മുൻവശത്തുള്ളത് കൊണ്ട് ബാക്ക് ഗേറ്റ് വഴിയാണ് വരുന്നത്. It was the absolute honor working for you. ക്ഷമിക്കണം മോനെ, ഞാൻ തെറ്റാ ചെയ്തത്. മോനെ ഞാൻ ശരിക്കും മനസ്സിലാക്കാതെ പോയി. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ പ്രായച്ചിത്തമായിട്ട് മോൻ മോന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാതെ നിന്നെ അവിടെ കൊണ്ടുവിട്ടു. ഇനി ഒരിക്കലും കൈവിടില്ല മോളെ. നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്റെ ഭർത്താവ് എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ചേട്ടന്റെ കൂടെ ഞാൻ വരാം ചേട്ടാ. സുഖമായിരിക്കുന്നു. മോൾക്ക് സുഖമല്ലേ?
എനിക്ക് സുഖമാണ്. കല്ല് കുത്തുന്നു ചേട്ടാ, ചെരുപ്പ് വാങ്ങി തരുവോ? നാളെ വാങ്ങി തരാറാണി. വേറൊരു ദേശത്തായിരുന്നു മോളെ, അതുകൊണ്ട് മോളെ കാണാൻ വരാഞ്ഞ. ചെയ്യാൻ പോകുന്ന പുണ്യം നിന്റെ അന്വേഷണം സഫലമാക്കും. സത്യം ചൊന്നാൽ